ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച അല്ലാഹുവാണ്. അല്ലാഹു സ്നേഹിച്ച പ്രവാചകൻ, ആ പ്രവാചകനെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു എങ്ങനെയാണ് സ്നേഹിച്ചത്? ലോകത്തിന്റെ നായകനെ എന്ത് വിഷമമുണ്ടായാലും, എന്ത് പ്രശ്ന മനസ്സിലേക്ക് വന്നാലും, എന്തൊരു ദുഃഖത്തിന്റെ മുഹൂർത്തത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ സമാധാനിപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചതായി നിരവധി ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, തങ്ങളുടെ കൈകളിലേക്ക് കൊടുത്തു ആ പ്രവാചകൻ നമുക്ക് പ്രബോധനം നടത്തി തന്നു. ആ വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്ന കലാമും മൂജസായ കലാമാണ്, അഥവാ ചെറിയ വാക്ക് പറഞ്ഞിട്ട് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്ന കലാമുകളാണ് പരിശുദ്ധ ഖുർആനിലെ ഓരോ കലിമത്തുകളും ഓരോ അക്ഷരങ്ങളും. അതിലെ ഓരോ അക്ഷരങ്ങളും വിലപ്പെട്ടതാണ്, ഓരോ വാക്കുകളും വളരെയേറെ അർത്ഥവത്തായ വാക്കുകളാണ്. അങ്ങനത്തെ വിശാലമാകുന്ന അർത്ഥത്തെ കുറിക്കുന്നതാകുന്ന വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് നൊമ്പരം വരുമ്പോ, പ്രവാചകന്റെ മനസ്സ് വിശ്രമിക്കുമ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി കൊടുത്തുകൊണ്ട് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്ന രംഗമാണ് വിശുദ്ധ ഖുർആനിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നോക്ക്, തമീമ ഗോത്ര തലവനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കുകയാണ്. സദസ്സുകൂടി എല്ലാവരും കടന്നു വന്നു അല്ലാഹുവിന്റെ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമീമ ഗോത്രത്തിലേക്ക് ഒരു തലവനെ വേണം, റസൂലിന്റെ അധ്യക്ഷനായിട്ട് സദസ്സിൽ വന്നിരുന്നു. ഇതുപോലൊരു സുന്ദരമാകുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് റസൂലത് ചോദിച്ചു, ആരെയാണ് നമുക്ക് ആ ഗോത്രത്തലവനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുക? ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയും. അഭിപ്രായങ്ങൾ പലരും പറഞ്ഞ കൂട്ടത്തിൽ ചിലരുടെ ശബ്ദം അല്പം ഉയർന്നു പോയി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരിക്കുന്ന മജ്‌ലിസ് അറിയാതെ ഉയർന്നു പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സൊന്ന് ചെറുതായൊന്ന് വിഷമിച്ചു. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികൾ പ്രവാചകനിരിക്കുന്ന അതേ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ അറിയാതെയാണ് ശബ്ദമുയർത്തിയതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പം മനസ്സിന് വിഷമം സംഭവിച്ച പ്രവാചകനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞയക്കുകയാണ്. സൂറത്തുൽ ഹിജ്റാത്ത് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് بسم الله الرحمن الرحيم يا ايها الذين امنوا لا ترفعوا اصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض ان الذين يغضون صوتهم عند رسول الله اولئك الذين امتحن الله الله قلوبهم للتقوى لهم مغفرة وأجر عظيم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ സംസ്മരിപ്പിച്ചുകൊണ്ട് ആയത്തിറക്കുകയാണ്. തമീമ ഗോത്രത്തലവനെ അന്വേഷിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ആരെയാണ് ഗോത്രത്തിന്റെ തലവനായി തേടുക എന്ന് സഹോദരങ്ങളോട് കൂടെ ആലോചന നടത്തിയപ്പോ നടത്തിയതാകുന്ന സാഹസത്തെക്കാളിടയിൽ വെച്ചുകൊണ്ട് അവർക്കിടയിൽ വെച്ചുകൊണ്ട് പ്രവാചകനോട് ശബ്ദമുയർത്തി ചില ആളുകൾ സംസാരിക്കുകയാണ്. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹി സ്സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ വാക്യം ഓതുകയാണ്. ഖുർആൻ അവതരിക്കുകയാണ്. الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي
അല്ലയോ മുസ്ലിമീങ്ങളെ ജനങ്ങളെ, നിങ്ങളിൽ ഒരാളും തന്നെ ഹബീബായ നബി തങ്ങളുടെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കരുത്. നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. റസൂലുള്ള ഉള്ള സദസ്സിലാകട്ടെ, ഈ ആയ സദസ്സിലാകട്ടെ, ഈ ആയത്തെ വിശദീകരിച്ചു കൊണ്ട് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നു, അല്ലാഹു റസൂലിന്റെ ജീവിത കാലഘട്ടത്തിലേക്ക് മാത്രം ഖുസൂസിയത്താണ് ഈ പറഞ്ഞ കാര്യം, പ്രത്യേകമായ കാര്യമാണോ, അതല്ല റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഈ പറഞ്ഞ കൽപ്പന നിലനിൽക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ ഓരോ കൽപ്പനകളും നമ്മുടെ ഹഖീഖത്തിൽ വുജൂബ് നിർബന്ധത്തെ കുറിക്കുന്നതാണ്. അത് കണ്ട് തന്നെ ലാ തർഫഉ, നിങ്ങൾ ചെയ്യരുത് എന്നുള്ള നിരോധനാജ്ഞ ഈ ലോകത്ത് വിശ്വസിക്കുന്നതാകുന്ന ആളുകൾ, മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ, അത് പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ മാത്രമാണോ പ്രാവർത്തികമാക്കേണ്ടത്, അതല്ല പ്രവാചകന്റെ വഫാത്തിന് ശേഷമാണോ? പണ്ഡിതന്മാർ ചർച്ച ചെയ്തു, ഐക്യരംഗന പണ്ഡിതന്മാർ പറഞ്ഞു അത് പ്രവാചകന്റെ വഫാത്തിന് ശേഷവും റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും ഇപ്പോഴും പ്രവാചകന്റെ തിരിച്ചാരത്തിൽ നമ്മൾ സിയാസിയ വേണ്ടി പോയാലും ശബ്ദമുയർത്തി പ്രവാചകന്റെ തിരുസമിതത്തിൽ സംസാരിക്കരുത്, അത് അദബ് കേടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദബ് കേടെന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അവർക്ക് സംഭവിക്കുന്ന പ്രയാസത്തെ പറ്റി വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓർമ്മപ്പെടുത്തപ്പെടുന്നു. ولا تجهروا له بالقول ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. ശബ്ദമുയർത്തി നിങ്ങൾ സംസാരിക്കരുത്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കൂട്ടുകാർക്കിടയിലുള്ള പ്രവർത്തനമാണ്, ആ പ്രവർത്തനങ്ങൾ സ്വർണ്ണ പരസ്യമായിട്ടാകട്ടെ രഹസ്യമായിട്ടാകട്ടെ നിങ്ങൾ ശബ്ദമുയർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളിൽ ചില ആളുകൾ അവരുടെ സംസാരിക്കുന്നത് പോലെ ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ നിങ്ങൾ സംസാരിക്കരുത്. നമസ്കാര പാതിരാജ സമയത്ത് പടച്ചിറച്ചിന് ദർബാറിലേക്ക് പൊട്ടിത്തെറിക്കുന്നതാകുന്ന ഏതുമയാകട്ടെ സഹോദരനാകട്ടെ, പരസ്യമായി ജനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന അമലുകളാകട്ടെ, പരിശുദ്ധമാക്കപ്പെട്ട കാര്യങ്ങളെ കീഴിൽ പിടിച്ചുകൊണ്ട് സ്ഥലങ്ങളെല്ലാം തന്നെ കാണാനും കേൾക്കാനും വ്യക്തിയാകട്ടെ. ആയിരക്കണക്കിന് ഉംറകൾ നിർവഹിച്ചു, നൂറുകണക്കിന് ഹജ്ജുകളവരുടെ ജീവിതത്തിൽ ചെയ്യാൻ തൗഫീഖ് കിട്ടിയാലും പരിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകുമേ, ഇല്ലാതായി പോകുമേ. റസൂല വാദമാനെ ശബ്ദമുയർത്തിയാലും വിശുദ്ധ ഖുർആൻ അള്ളാഹു റസൂല് തന്റെ സദസ്സിനോട് നമ്മൾ ഓതിക്കൊടുത്തു കൊടുത്തു. തമീമ ഗോത്രത്തിന്റെ തലവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആള് റെഡിയായില്ല, ഓരോരുത്തരും പലരുടെ പേരുകൾ അവരുടെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഈ ആയത്ത് റസൂല് ഓതിക്കൊടുത്തു, ശബ്ദം ഉയർത്തരുത് എന്നുള്ള ഈ ആയ ഉടനെ തന്നെ ഫഹറജ ഫഫാനു ഖായിഫ ഫജ്ലാ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്, ഈ ആയത്തിനോടിറങ്ങിയപ്പോൾ തന്നെ സൗബാനോ ആ സദസ്സിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയത്രേ
വഴിയിൽ വെച്ചുകൊണ്ട് കൂട്ടുകാരനാകുന്ന അദീബിനെ ഹബിനോട് കാര്യം പറഞ്ഞു പറഞ്ഞു അദ്ദേഹം നേരെ ചെന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഉമ്മു ജമീലയോട് പറയാം. തോബാൻ റളിയല്ലാഹു തആല വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഉമ്മു ജമീലയോട് പറഞ്ഞു, യാ ഉമ്മ ജമീല فرص بيتي فششي على الربة بمسمار കുതിരയുടെ ആനയിലേക്ക് അഥവാ കുതിര താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. കാരണം സദസ്സിൽ തമീമ ഗോത്രത്തലവൻ അന്വേഷിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ചാരസ്ഥലങ്ങൾ നിലകൊള്ളവേ ഞങ്ങളിൽ ആരോ ശബ്ദമുയർത്തി സംസാരിച്ചു, ഞാൻ സ്വാഭാവികമായി ശബ്ദമുള്ള ആളാണ്, എന്റെ വിഷയത്തിലാണോ ജിബീൽ വന്നുകൊണ്ടായ തുടങ്ങിയത്. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ശബ്ദമുയർത്തരുത്. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന, അത് എന്നോടാണോ എന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുമല്ലോ, എന്റെ നമസ്കാരങ്ങൾ മുഴുവനും ഇല്ലാതാകുമല്ലോ, എന്റെ ഇബാദത്തുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് കൂടെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഉമ്മ ജമീല ഞാൻ പേടിക്കുകയാണ്. അള്ളാഹുവിന്റെ തിരുസമിതത്തിലേക്ക് ജിബ്രീൽ വന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ ചാരസ്ഥകൾ ഓതിക്കൊടുത്തതായ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് എന്റെ വിഷയത്തിലാണ് ഓതിറങ്ങിയതെന്ന് ഞാൻ പേടിച്ചു പോവുകയാണ്. പേടിച്ചു പോയ അതുകൊണ്ട് തന്നെ ഞാൻ ഇതാ കുതിരയുടെ ആലയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിന്റെ വാതിക്കൽ ഒരു ആണി കൊണ്ട് നീ അടിക്കണേ, ഞാനിനി പുറത്തേക്ക് വരുന്നില്ല, ഞാനിനി പുറത്തേക്ക് കടക്കണില്ല. എനിക്ക് പേടിയാണ്, എനിക്ക് പേടിയാണ്, എന്റെ വിഷയത്തിലാണ് യാത്രയത് എന്നാണ് ഞാൻ പേടിക്കുന്നത്. സൗബാനം ചിന്തിച്ചു നോക്ക, ആദരവും ബഹുമാനവും അവർക്ക് എത്ര മാത്രമാണ്. വേറൊരു രീതിക്ക് പോയല്ലോ, അവിടുന്ന് ആയത്തോലിയത് എന്റെ വിഷയത്തിലാണെന്ന് പേടിച്ചുകൊണ്ട് സോബാൻ റളിയല്ലാഹു തആല പോയിട്ട് സ്വന്തം വീട്ടിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞിട്ട് കുതിരയുടെ ആലയത്തിൽ കയറിയിട്ട് അദ്ദേഹം പേടിച്ചുകൊണ്ടിരിക്കുക. ഇനി അള്ളാഹിന്റെ സന്നിധിയിൽ ഒരു ആയത്ത് ഇറങ്ങിയിട്ടല്ലാതെ, പടച്ചറപ്പിന്റെ ഭാഗത്തുള്ള ഒരു ആയത്ത് വന്നിട്ടല്ലാതെ ഞാൻ ഇറങ്ങൂലായെന്ന് പറഞ്ഞ് അയത്തിറങ്ങിയത്
സൗബാന് ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടില്ല. റളിയല്ലാഹു സൗബാന് റളിയല്ലാഹു തആലയുടെ വിഷയത്തിലെ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആള് പറഞ്ഞേക്കാം. എന്നിട്ട് അദ്ദേഹത്തെ കുതിരയുടെ ആലയത്തിൽ ഇറങ്ങാൻ വേണ്ടി പറയുകയാണ്. റസൂൽ പറഞ്ഞപ്പോൾ ഇറങ്ങാൻ പറയുന്നു. കൂട്ടുകാരൻ വന്ന് പലാപർത്തി വന്നുകൊണ്ട് അദ്ദേഹത്തെ പലാപർത്തി വിളിക്കുന്ന ചരിത്രം വിശാലമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പലരും വന്നുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. അവസാന മുഹമ്മദ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഹാബികൾ വന്നുകൊണ്ട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി അടുക്കലേക്ക് പേടിച്ച് പേടിച്ച് വിറച്ചുകൊണ്ട് മഹാനായ സൗബാന റളിയല്ലാഹു തആല കടന്നു വരികയാണ്. فقال النبي صلى الله عليه وسلم الله الرسول ഉടനെ സൗബാന റളിയല്ലാഹു തആല അവനോട് പറഞ്ഞു മാത്രേ യാ സൗബാന അമ്മാ തർമാ تقول حميدا وتقتل الشهيدا وتدخل الجنة اليوم صوباني صوباني ان بشيئ ان الله عيط لك يد لك نعلم العفر نلغيان اما الله ان تكون حميدا وتقتل الشهيدا അല്ലയോ സൗബാനെ നീ സന്തോഷിക്കുന്നില്ലയോ സന്തോഷിക്കുന്നില്ലയോ പടച്ചറച്ചിനെ സംതൃപ്തി കരകതമാക്കി അടിമയിൽ മയിലി ഉൾപ്പെടുന്നതിനെ തൊട്ട് നിനക്ക് സന്തോഷമില്ലയോ നീ ശഹീദായി രണഭൂമിയിൽ മരിക്കുന്നതിനെ കൊണ്ടുകൊണ്ട് നീ ഇഷ്ടപ്പെടുന്നില്ലയോ അതുപോലെ ചെന്ന പരിശുദ്ധവും പരിപാവനവുമായ സ്വർഗത്തിലേക്ക് കടക്കുന്നതും നീ ഇഷ്ടപ്പെടുന്നില്ലയോ എന്ന് റസൂലുള്ള സ്വർഗം കൊണ്ട് ഓഫർ എടുത്തപ്പോ സൗബാന റളിയല്ലാഹു തആലാ പറയുകയാണ് ഞങ്ങളുടെ തിരുകരങ്ങൾ പിടിച്ച് ചിന്തിച്ചുകൊണ്ട് സൗബാനാണ് പറയുക എനിക്ക് ഞാൻ യുദ്ധത്തിൽ ശഹീദാകുമെന്നാണ് അവിടെ നിന്നോട് പറഞ്ഞത് എനിക്ക് സന്തോഷമാണ് ാണ് എവിടെ നിന്ന് കിട്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതിലൂടെ കിട്ടി, ആദരവ് വെച്ചു. സൗബാന റളിയല്ലാഹുവിന്റെ ചരിത്രം വേറെയുണ്ട്. അദ്ദേഹം റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കൂല. അതുകൊണ്ട് റസൂലുള്ളാഹി ചോദിച്ചു, എന്താ സൗബാനെ നീ ഇങ്ങനെ അടുത്തോട്ട് വരാത്ത? മാ വയ്യറ ലൂനക്കേ യാ സൗബാൻ, എന്താ സൗബാനെ നിന്റെ മുഖത്ത് നിറമൊക്കെ വ്യത്യാസപ്പെട്ടല്ലോ, എന്താ എന്റെ അടുത്തോട്ട് വരാത്തത്? സൗബാൻ റളിയല്ലാഹു തആലാ പറഞ്ഞു, നബിയെ അവിടത്തോടൊപ്പം ഈ ദുയ്യാവിൽ കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പൊ നമ്മൾ കഴിയുന്നുണ്ട്, പക്ഷെ ആഖിറത്തിൽ ഒരുമിക്കുമോ? അതാണ് എനിക്കുള്ള പേടി. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. സൗബാന റളിയല്ലാഹു തആലാ പറയ നബി അവിടത്തോടൊപ്പം ഈ ദുനിയാവിയായ ജീവിതം എനിക്ക് തന്നിട്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. പക്ഷെ ഇത് മാത്രം എനിക്ക് പോരാ, എനിക്ക് നാളെ സ്വർഗത്തിൽ അവിടത്തോടൊപ്പം ഒരുമിക്കണം യാ റസൂലല്ലാഹ്. അതല്ലേ മുഖ്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? നമുക്ക് റസൂലുള്ളയോടൊപ്പം കഴിയാൻ പറ്റിയില്ല, ഒപ്പം ജീവിക്കാൻ പറ്റിയില്ല, ഒപ്പം ജമാഅത്തുകൾ നമസ്കരിച്ചതാകുന്ന സഹാബികൾ എത്രയോ ശ്രേയോഷവാന്മാരാണ്, എത്രയോ ഭാഗ്യവാന്മാരാണ്. ആ പ്രവാചകരോടൊപ്പം നാളെ അവിടുത്തെ സ്വർഗത്തിൽ ഒരുമിക്കാൻ പടച്ചുറപ്പ് ഈ സദസ്സിനോട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉറക്കാമീൻ പറയുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രവാചകരോടൊപ്പമുള്ള കൂട്ടുകാരിൽ ആ പ്രവാചകന്റെ പ്രവാചകൻ ധരിച്ചിരിക്കുന്ന ചരിത്രയുടെ മണ്ണായിട്ടെങ്കിലും നാളെ പടച്ചുറപ്പിന്റെ ദർബാറിൽ അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ.
അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനെന്ത് വേണം? സൗബാന റളിയല്ലാഹു തആല എന്ന് വെച്ചത് പോലെയുള്ള സ്നേഹം വേണം. സൗബാന റളിയല്ലാഹു തആല റസൂലിനെ ചോദിച്ചല്ലേ സൗബാൻ മാ ഗയ്യറ ലൗനക യാ സൗബാൻ, എന്ത് പറ്റി നിന്റെ മുഖത്തിന്റെ നിറം അല്ലാതെ മാറിയിരിക്കുന്നല്ലോ. സൗബാൻ റളിയല്ലാഹു തആല നബിയെ ഈ ദുനിയാവിൽ ജീവിച്ചിരിച്ച് പൊതി തീർന്നില്ല, അവിടത്തോടൊപ്പം എനിക്ക് ആഖിറത്തിൽ മരിപ്പിക്കണം. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു, നീ എന്റെ കൂടെ ആഖിറത്തിലും ഉണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയ മരുന്നാണ് നമസ്കാരം എന്ന് പറയുന്നത്. മഹത്തായ നമസ്കാരം, അഞ്ച് വക്ത നമസ്കാരം, ഫർളായ നമസ്കാരം, അല്ലാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒതുവെടുക്കാൻ വേണ്ടി വെള്ളം എടുത്തു കൊടുത്തതാകുന്ന സഹാബിബിനോട് റസൂലുള്ള ചോദിച്ചത്, എന്താണ് റബിയ നിനക്ക് ഇഷ്ടമുള്ളത്? നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് നൽകും. അദ്ദേഹത്തെ മനസ്സിലായി ലോകത്തെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് റസൂലുള്ളയോടൊപ്പം വസിക്കലാണ്, റസൂലുള്ളയോടൊപ്പം കൂടിക്കഴിയലാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നബിയെ എനിക്ക് അവിടത്തോടൊപ്പം നാളെ പാരത്തിന് ലോകത്ത് കഴിയാനാണ് എനിക്ക് ഈ ഭൂമുഖത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അത്യുനിഷ്ഠമാകുന്ന അമലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നാളെ ആഖിറത്തിൽ അവിടത്തോടൊപ്പം എനിക്ക് കഴിയലായിട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എങ്കിൽ നീ എന്നെ സഹായിക്കണം. സുജൂദ് അധികരിപ്പിക്കലുകൊണ്ട് എന്നെ നീ സഹായിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മളിൽ എത്രപേർ ഇന്നത്തെ ദിവസത്തിൽ തന്നെ കൃത്യമായി ജമാഅത്തുകൾക്ക് പങ്കെടുത്തവരുണ്ട്, കൃത്യമായി നമസ്കാരം നിർവഹിച്ച എത്ര ആളുകളുണ്ട്? ഞാനിത് ഖേദത്തോടുകൂടി ചോദിക്കുന്ന ഒരു ഇമാം എന്ന നിലയിൽ ചോദിക്കൽ ഏറ്റവും കൂടുതൽ കർത്തവ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ചോദിക്കാം. എന്റെ പ്രിയപ്പെട്ട സാധികരാകുന്ന ഉലമാക്കൾ നമ്മുടെ സദസ്സിലുള്ള അല്ലാഹു അവർക്കൊക്കെ നിറച്ചു ഉയർത്തി കൊടുക്കുമാറാവട്ടെ, അവർക്കൊക്കെ അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അവരെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കുന്നു, ഖേദത്തോടുകൂടി നമ്മളിൽ എത്ര പേര് ആ റസൂലുള്ളയെ സ്നേഹിക്കുന്നുണ്ട്? നമ്മുടെ നമസ്കാരം തന്നെ കൃത്യം ക്രിയാത്മകമാണോ? സുബഹിക്ക് ജമാഅത്തിലേക്ക് പള്ളിയുടെ മിനാറിൽ നിന്ന് ശ്രവണ സുന്ദരമാകുന്ന ബാഗുലുകൾ കടന്നു വരുമ്പോ, ആ ബാഗുലുകത്താൽ കഴുകിക്കൊണ്ട് കടന്നു വരുമ്പോ ആ ബാഗുലിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ എത്ര ചെറുപ്പക്കാരാണ് സത്യത്തിന് തയ്യാറെടുക്കുന്നത്! എത്ര സഹോദരങ്ങളാണ് ജമാഅത്തിൽ ബദ്ധശ്രദ്ധ പതിപ്പിക്കുന്നവരുള്ള ജോലി തിരക്കുകൾക്കിടയിൽ, നമ്മുടെ യാത്രാ മാധ്യമങ്ങൾക്കിടയിലൊക്കെ നമസ്കാരങ്ങൾ വിട്ടുവിട്ടു പോകുന്ന എത്രയെത്ര സഹോദരിമാരുണ്ട്! റസൂലുള്ള നമ്മുടെ നാട് പാരത്രിക ലോകത്ത് തിരിഞ്ഞു നോക്കുമ്പോ അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. റസൂലുള്ളയോടൊപ്പം നമുക്ക് ചേരണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ഒരു പറഞ്ഞത്, അഇന്നി ബികസറത്തി സുജൂദ്, നീ നമസ്കാരം കൊണ്ട് എന്നോട് കൂടുതൽ അടുക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സുജൂദ് അധികരിപ്പിക്കുക, ആ സുജൂദിലൂടെ അഥവാ നമസ്കാരത്തിലൂടെ മാത്രമേ എന്നോട് അടുക്കാൻ സാധിക്കൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ പ്രവാചകന്റെ ഏറ്റവും വലിയ ചര്യയാകുന്ന നമസ്കാരം തിരുസുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതിലൂടെ മാത്രമേ ഈ ലോകത്തുള്ള എത്ര വലിയ വ്യക്തികളായാലും എല്ലാ അമ്പിയാക്കൾക്കും നമസ്കാരം കൊണ്ട് പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്കത് സ്ഥാപിക്കാൻ പറ്റും. സമയം അതിലേക്ക് കടക്കുന്നില്ല, വൈകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എല്ലാ പ്രവാചകന്മാർക്കും നമസ്കാരമുണ്ട്, പക്ഷേ നമുക്കുള്ള നമസ്കാരത്തിന്റെ ശൈലിയോ രീതിയോ കോലമോ രൂപമോ ഒന്നുമല്ല. നമസ്കാരങ്ങളുടെ രൂപവും ഭാവവും വ്യത്യസ്തമാണ്. എല്ലാ സമുദായത്തിനും നമസ്കാരമുണ്ടായിരുന്നു, അവരൊക്കെ നമസ്കാരം കൃത്യമായി നമസ്കരിച്ചിരുന്നു. നമ്മുടെ സമുദായത്തിന് നമസ്കാരമുണ്ട്, നമ്മളതും അത് കൃത്യമാക്കിയിട്ടല്ലാതെ റസൂലുള്ളയുടെ ചാരത്ത് നമുക്ക് എത്താൻ സാധിക്കില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ഔലിയാക്കളും മഹത്വങ്ങളും സച്ചരിതരാകുന്ന വ്യക്തികളും നമസ്കാരം നിർത്തിയവരാണ്. അതിലൂടെ മാത്രമേ മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ആമുഖമായി തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് ജമാഅത്തുകൾക്ക് നമ്മൾ പങ്കെടുക്കണം. സഹോദരിമാർ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ ഉടനെ തന്നെ നമസ്കാരത്തിന് നമ്മൾ താല്പര്യം വെക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ച് അവരുടെ കാലിൽ നീര് കെട്ടി വീഴ്ത്തതാകുന്ന സംഭവം ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് ഹദീസിൽ. തങ്ങളുടെ രണ്ട് കാലും നീര് കെട്ടി നിർത്തിയിരിക്കുന്നോട് ചോദിക്കുകയായ നബിയെ അവിടുത്തെ മുൻപിൽ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്നിട്ടില്ലയോ? എല്ലാ പാപങ്ങളും അവിടുത്തേക്ക് പടച്ചവർക്ക് പുറത്തു തന്നിട്ടില്ലയോ? അഥവാ പാപ സുരക്ഷിതനാക്കിയിട്ടില്ലയോ? അവിടുന്ന് മാസുമല്ലയോ നബിയെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതല്ലയോ? ഇന്നാ ഫതഹ്നാ
لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر അല്ലയോ നബിയേ നബിയേ ഈ ലോകത്തുള്ളതാകുന്ന സർവ വസ്തുക്കളിലേക്കും അഥവാ നന്മകളിലേക്കും അതിന്റെ കവാടങ്ങൾ അവിടുത്തെ മുന്നിൽ നാം അവർക്ക് തുറക്കപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട മക്കം ഫതഹിയോടെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിലേക്കുള്ള സമ്പത്തല്ലാതെ അവിടുത്തെ കൈകളിലൂടെ നാം നൽകുക. എന്തുകൊണ്ട് അതുകൊണ്ട് ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഐഷാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് എന്തിനാണ് അവിടുത്തെ കാലിൽ നീര് കെട്ടി വീർത്തുകൊണ്ട് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് നമസ്കരിക്കുന്നത്? അവിടുത്തെ സർവ പാപങ്ങളെ തൊട്ട് മക്കാത് സുരക്ഷിതമാക്കിയിട്ടില്ലയോ? അല്ലാന്റെ റസൂലിനോട് നേതന്നെ പറഞ്ഞു മാത്രേ, ഞാനൊരു അടിമയുള്ളതാകുന്ന നന്മയുള്ള ഒരു അടിമയായി ഞാൻ പരിലസിക്കണ്ടയോ ആയിഷ? അഫല അകൂന അബദ കാലിൽ നീര് കെട്ടി വീർത്തുകൊണ്ട് പാതിരാത്ര സമയത്ത് സർവരും ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബിന്റെ മുന്നിൽ നിന്ന് നമസ്കരിച്ചതിന്റെ പേര് പ്രവാചക പങ്കവന്റെ കാലിൽ നീര് കെട്ടി വീഴ്ത്തുകയാണ്. സർവ നമസ്കാരമല്ല, പാതിരാത്ര സമയത്തുള്ള തഹജ് നമസ്കാരമാണ്. ആ തഹജ് നമസ്കരിച്ചുകൊണ്ട് കാലിൽ നീര് കെട്ടിയപ്പോഴാ ഭാര്യ വന്നുകൊണ്ട് ചോദിക്കുന്നത്, നബിയേ പാപത്തെ സുരക്ഷിതമല്ലയോ നബിയേ? പിന്നെ എന്തിനാണ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് നബിയേ? നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളെ ചിന്തിക്കണേ, അഫല അകൂന അബദൻ ശകൂറ, നന്ദിയുള്ള ഒരു അടിമയായി നന്ദിയുള്ള ഒരു ദാസനായി ഞാൻ മാറണ്ടയോ ആയിഷ? ആരാണ് പറയുന്നത് സഹോദര? ഐഷ ബീവി തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മുഹമ്മദിൻ രണ്ട് ദിവസം തുടർച്ചയായിട്ട് പത്തിരി കിട്ടാത്ത വീടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം. റസൂലുള്ളാഹിന്റെ വീടെന്ന് ഐഷ ബീവി തന്നെ പറയുകയാണ്. ഐഷ ബീവി റളിയല്ലാഹു തആല തന്റെ വീട്ടിലെ ദാരിദ്ര്യത്തെ കുറിച്ച് കൂട്ടുകാരികളോട് പറയുകയാണ്. അസ്മാ ബിന്ത് ഉമൈസിനോട് പറയുകയാ, അസ്മാ അസ്മായേ അറിയുമോ അറിയുമോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാര് ഞങ്ങളുടെ വീടിന്റെ അയൽവാസികൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പഴം തുണി അടുപ്പിൽ വെച്ച് കത്തിക്കാറുണ്ടായിരുന്നു. അടുപ്പിലൂടെ പുക വരുന്നത് കണ്ടുകൊണ്ട് അയൽവാസികൾ തെറ്റിദ്ധരിക്കട്ടെ, റസൂലുള്ളാഹിന്റെ കുടുംബം പട്ടിണിയല്ല, ഹബീബായ നബി തങ്ങളുടെ കുടുംബം സുഭിക്ഷമായി ആഹാരം കഴിക്കുന്നുണ്ടെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെറിയ പഴം തുണി അടുപ്പിൽ വെച്ച് അടുപ്പിലൂടെ പുക വരത്തുന്നുകൊണ്ട് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നുവെന്ന് ഐഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ കുടുംബമാണ് ആ പ്രവാചകനാണ് പറയുന്നത്. അഫല അകൂന അബദൻ ശകൂറ, നന്ദിയുള്ള ഒരു അടിമയായി ഞാൻ മാറണ്ടേ ആയിഷ? നന്ദിയുള്ള ഒരു ദാസനായിട്ട് മാറണ്ടയോ ആയിഷ? ചിന്തിച്ചു നോക്ക്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹവും പ്രവാചകനോട് അനുഗ്രഹങ്ങളെ പറ്റി. ഇന്ന് നമുക്ക് സുന്ദരമായ നാഗരചുമ്പകളായ മണിവേടുകളുണ്ട്, മാളിക സൗധങ്ങളുണ്ട്, എരുനാഗപ്പള്ളി ടൗണിൽ ഫ്ലാറ്റുകളുണ്ട്, നല്ല കടകളുണ്ട്, റാഹത്തായിലെ ബിസിനസ് ശൃംഖലകളുണ്ട്, കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്, മക്കളുണ്ട്, സാലിഹീനാകുന്ന മക്കളുണ്ട്, നല്ല സുന്ദരിയാകുന്ന ഭാര്യയുണ്ട്, നല്ല സുന്ദരമാകുന്ന വാഹനമുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും പടച്ചറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ രണ്ട് ദിവസം തുടർച്ചയായിട്ട് പത്തിരി ഉണ്ടായിരുന്നില്ല. അപമാനപ്പെട്ട ആയിഷ
ചിന്തിച്ചു നോക്ക്, നമ്മൾ രണ്ട് നേരം വേണ്ട ഒരു നേരം ആഹാരം കഴിക്കാതിരുന്നാൽ അത് വലിയൊരു സംഭവമായിട്ട് നമ്മൾ എടുക്കും. റമദാനിൽ തന്നെ പകരം നോമ്പ് പിടിച്ചു പോയി, രാവിലെ സുബഹിക്ക് മുമ്പ് റഹത്തായതിൽ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും വൈകുന്നേരം ആകുമ്പോ സമയത്ത് ഭയങ്കര ധൃതിപ്പെടാൻ നോമ്പ് തുറക്കാൻ വേണ്ടി ധൃതിയാണ്. ഞാൻ അതല്ല പറഞ്ഞത്, മറിച്ച് എന്തോ വലിയൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടന്നതുപോലെ. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഒരു കാരക്കയുടെ ഒരു കീറു കൊണ്ട് നോമ്പ് പിടിക്കുകയും ആ കാരക്കയുടെ അതേ മറു കീറു കൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്തിരുന്നു എന്ന ചരിത്രത്തിൽ കാണാം. നമ്മളൊന്ന് ചിന്തിച്ച് അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടോ, അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടോ? പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മൾ ഇവിടെ പറയാൻ പോകുന്നു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആ പ്രവാചകരുടെ അനുരാഗത്തെ പുലർത്തുന്ന ആ പ്രവാചകരുടെ അലരണ്ടാത്ത ആവേശത്തിൽ ഒരുമിച്ചു കൂടിയ എന്റെ പ്രിയപ്പെട്ട ചിറ്റുമൂലയിലുള്ള സഹോദരങ്ങളോട് കരുനാഗപ്പള്ളിയുടെ ദേശക്കാരോട് ചോദിക്കാറുള്ളത്, നമ്മൾ ആ പ്രവാചകരോട് സ്നേഹം എത്രത്തോളം ആ വെച്ചു പുലർത്തുന്നത്, എങ്ങനെ ആ പ്രവാചകരെ സ്നേഹിക്കുന്നു? നമസ്കാരം ക്രിയാത്മകമില്ല, ദാനധർമ്മങ്ങളില്ല, നമ്മുടെ ജീവിതത്തിൽ പിന്നെ എന്താണുള്ളത്, എന്താണുള്ളത്? ഒന്ന് മാത്രമുണ്ട്, ഉറക്കെ പറയാൻ ആ പ്രവാചകനോടുള്ള സ്നേഹം. ഇല്ലേ നമുക്കില്ലേ? എന്താന്ന് ഉറക്കെ പറഞ്ഞോടെ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു നമ്മുടെ ഈ സദസ്സ്. റസൂലിനോടുള്ള സ്നേഹം ഉണ്ടെങ്കിലും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒരു സാഹചര്യം വന്നിട്ട് പറഞ്ഞു, നബിയേ ഖിയാമത്തിനാണ് എപ്പോഴാണ് റസൂലിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ ചോദിച്ചു, നീ എന്താ അതിനു വേണ്ടി തയ്യാറ് ചെയ്തത്? ഖിയാമത്തിനാണ് എപ്പോഴാണ്, അതിന്റെ ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിക്കാം. അല്ല അടയാളങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വായു പറയുകയാണ് നമ്മൾ. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ ഒരു സാഹചര്യം ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ നീ എന്താണ് അതിനു വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പ്രിയം വെക്കുന്നു. ആ സഹാബിയെ പറയാ അല്ലാഹു അക്ബറിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ എന്റെ നമസ്കാരങ്ങളും കൃത്യമായി കൊണ്ടുപോകുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, സക്കാത്തുകൾ കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം കൊണ്ടു നടക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അല്ലാഹുവിനോടും അവന്റെ പ്രിയപ്പെട്ട പ്രവാചകനാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്, അടങ്ങാത്ത താല്പര്യമാണ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത മഅമൻ അഹബ്ബ മഹബ്ബത, നീ ആരെ ഇഷ്ടപ്പെട്ടോ, ആരെ താല്പര്യം വെച്ചോ, അവരോടൊപ്പമാണ് നീ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അതാണ് ഈ സദസ്സിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും ഉപകാരപ്പെടുന്ന ഒരു അവരായി പ്രവാചകനോടുള്ള സ്നേഹം നമ്മൾ കടങ്ങാതെ പഠിച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് അടുക്കലേക്ക് വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഒരു പായലങ്ങനെ കടക്ക റസൂലത എണീറ്റിരുന്നു. റസൂലതയുടെ ശരീരത്തിലേക്ക് നോക്കിയപ്പോ ആ കടന്നതാകുന്ന ഈന്തപ്പനെ ഓല വിരിച്ചതാകുന്ന പായയുടെ അടയാളങ്ങൾ റസൂലതയുടെ ഭൂമേനിയിൽ ഈ സുന്ദരമായ ശരീരത്തിൽ അടയാളം ചെയ്തു. നമുക്കറിയാം പഴയ പാവിരിച്ചു നടക്കുന്ന ഒരു സമ്പ്രദായം, പഴയ തലമുറക്കാർക്കറിയാം. ആ പായൽ നഴിയിക്കും, അതിന്റെ അടയാളങ്ങൾ ശരീരത്തിൽ പതിഞ്ഞിരുന്നോളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടുമത്ത പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചവർ, ദുനിയാവിലാകുന്ന പരദീസയിൽ വിരാജിച്ച ഒരു വ്യക്തിത്വമാണ് അഷ്റഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് കരുതി അവർക്ക് തെറ്റുപറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എണീക്കിരുന്നു. ഹഫ്സാ ബിബി റളിയല്ലാഹു തആലയുടെ വീട്ടിലുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, ഉമർ ഇബ്നു ഖത്താബ് എന്നുള്ള മകളാണ്. അതുകൊണ്ട് തന്നെ അടുക്കളയിലേക്ക് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് എന്നാണ് പോയി നോക്കി 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 അടുക്കളയിൽ പോയി നോക്കിയപ്പോ അവിടെ കാണാൻ കഴിയുന്ന തൊലി ഗോതമ്പിന്റെ അല്പം റൊട്ടി മാത്രമാണ് കാണുന്നത്. ഏതാണ് അല്പം തൊലി ഗോതമ്പ് മാത്രമാണ് അവിടെ കാണുന്നത്. ഇത് കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് كيسر ينامان على فراش حرير وانت رسول الله حبيب النبي صلى الله عليه وسلم തങ്ങളെ കിസ്റയുടെയും കൈസറിന്റെയും കൊട്ട കൊട്ടകങ്ങൾ പിടിച്ചടക്കിയതാകുന്ന ആളുകൾ സുന്ദരമായിട്ട് കഴിയുകയാണ്, കൈസവരാകുന്ന ആളുകൾ സന്തോഷത്തോടുകൂടി കഴിയുകയാണ്. അവർക്ക് എത്ര റാഹത്തായ ജീവിതമാണ് നബിയെ, അവർ പട്ടുമത്തയിലാണല്ലോ വസിക്കുന്നത് നബിയെ. വന്ത റസൂലുള്ളാ
അവിടുന്ന് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനുതരങ്ങളെ മദീനയിലേക്ക് പാടി വിളിക്കുന്നവരല്ലയോ? അവിടുത്തെ അവസ്ഥ ഇതാണ്. പട്ടുമെത്ത് അവിടത്തേക്കില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ കുടിനീരുകളില്ല. എന്തൊരു ദാരിദ്ര്യമാണ്, ഇതങ്ങോട് പറന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമരബുല ഖത്താബ് റളിയല്ലാഹു തആലാനു അല്ലാഹു റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ള തോളോട് കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറയുക, ഈ ഭൗതികമാകുന്ന ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ളത്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത്. ദുന്യവിയായ ജീവിതമാണ് ജീവിതമാണ്. കിസ്റയുടെയും കൈസറിന്റെയും രാജാക്കന്മാർക്ക് പടപടപ്പിൽ വിരാജിക്കുന്നതാകുന്ന വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത് ഈ ദുനിയാവ് മാത്രമാണ്. ദുനിയാവ് മാത്രമാണ്. നമുക്ക് ആഖിറത്തിലെ വിജയമാണ് വേണ്ടതെന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലേക്ക് വാവ് കൊണ്ടുവരുന്നതാകുന്ന ആഹാരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ കൊണ്ടുവരുന്ന പൊതുകൾ കണ്ടിട്ട് അവരെ നമ്മൾ സ്നേഹിക്കരുതേ, സ്നേഹിക്കരുതേ. പാവപ്പെട്ട ഒപ്പ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുകയാണ്, നമുക്ക് വേണ്ടിയാണ് അന്നം തേടി പോയിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് നമുക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. ആ ഭർത്താവിനെ നമ്മൾ മറക്കരുതേ പെണ്ണെ. ആ ഭർത്താവ് കൊണ്ടുവരുന്ന എന്ത് വസ്തുക്കളായാലും സ്നേഹത്തോടുകൂടി അടുക്കണേ, കഴിയണേ. ഇന്ന് ഭൗതികമാകുന്ന ജീവിത ചുറ്റുവട്ടത്തിൽ കരുനാഗപ്പള്ളിയിൽ തന്നെ 17-കാരിയാകുന്ന സഹോദരി കഴിഞ്ഞ ദിവസം ഒളിച്ചോടിയ വാർത്ത ഇന്ന് എല്ലാ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടിരുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 17 നിലകുടങ്ങളാകുന്ന സഹോദരിമാര്, പ്രസ്തുവിളിക്കുന്നതാകുന്ന സഹോദരിമാര്, സ്വന്തം പാപ്പയെ ഉമ്മയെ മറന്നിട്ട്, സ്വന്തം സഹോദരങ്ങളെയും കൂടെ പിറപ്പിനെയും മറന്നിട്ട്, ഇന്നലെ കണ്ടതാകുന്ന കാമുകന്മാരോടൊപ്പം ഇതര സമുദായത്തിലെ ചെറുപ്പക്കാരോടൊപ്പം ഒളിച്ചോടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കലുഷിതമാകുന്ന അന്തരീക്ഷത്തിൽ നമ്മുടെ വാപ്പയും ഉമ്മയോടുള്ള ബാധ്യതകൾ മറക്കരുതേ, മറക്കരുതേ. നമ്മുടെ വാപ്പയും ഉമ്മയും നമുക്ക് നൽകിയ സ്നേഹം ഒരിക്കലും മറന്നു പോകരുതേ. പെണ്ണുങ്ങളെ, പെണ്ണുങ്ങളെ, 18 വയസ്സിൽ വരെ നിന്റെ ജീവിതം മുഴുവനും ഏറ്റെടുത്തതാകുന്ന നിന്റെ വാപ്പ, ആ വാപ്പയുടെ സ്നേഹം നീ അറിയാതെ പോകരുതേ. നീ കൊച്ചുനാളിലായത് മുതൽ നിനക്ക് മലയൂട്ടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നിനക്ക് ഭക്ഷണം നൽകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവരുടെ സ്നേഹവും ലാലനയും നീ അറിയാതെ പോകരുതേ, മനസ്സിലാകാതെ പോകരുതേ. ഇന്നലെ കണ്ട കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറിയത് നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മാതാപിതാക്കളെ പരിവാരത്തേക്കുന്ന അവസരത്തിൽ മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് നിന്റെ ജീവിതത്തിൽ കൊണ്ടുപോയി അവസാനം കോടതി പരാതിയിലേക്കെത്തി. കോടതി മുറിയിൽ വെച്ചുകൊണ്ട് വക്കീൽ നിന്നോട് ചോദിക്കുകയാ, അല്ലയോ സഹോദരി, 18 വയസ്സ് വരെ നിന്നെ വളർത്തിയ മാതാപിതാക്കളെ നീ മറക്കുകയാണോ? ഇന്നലെ കണ്ട സഹോദരനാണോ നിനക്ക് വേണ്ടത്? അഭിഭാഷകന്റെ മനസ്സിൽ തിരക്കുന്ന ചോദ്യത്തിന് മുന്നിൽ പോലും പതറാതെ ചിതറാതെ മോശപ്പെട്ടതാകുന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ഈ വായ്പയും ഉമ്മയും നിന്നെ സ്നേഹിച്ചിട്ടില്ല, ഇവരെന്നോട് സ്നേഹം വെച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിനെ തിരുവിളിച്ചു വെച്ചു, പരിശുദ്ധ ഹദീസുകളെ മാറ്റി വെച്ചുകൊണ്ട് ആ വാപ്പയും ഉമ്മയെ മറന്നുകൊണ്ട് ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെങ്ങളെ, ഈ ദുന്യവിയായ ജീവിതം മാത്രമല്ല, നിനക്കൊരു പാരത്രിക ജീവിതമുണ്ട്. ഓർക്കണേ, ചിറ്റുമൂലയുടെ മണ്ണെന്ന് പറയുന്നത് ആത്മീയമാരും ഉന്നമനും കിട്ടിയ മണ്ണാണ്. പഴയ കാലഘട്ടം മുതലേ തന്നെ ഉലമാക്കൾ വന്നുകൊണ്ട് വാങ്ങു പറഞ്ഞിട്ടുള്ള മണ്ണാണ്, ആത്മീയ മേഖലയിൽ ഉല്ലസിച്ച മണ്ണാ. അതുകൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ നാടിനെ കളങ്കപ്പെടുത്തരുതേ, ഈ നാടിന്റെ ഐശ്വര്യത്തെ ഇല്ലാതാക്കരുതേ. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ്, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമുക്ക് നൽകുന്ന സ്നേഹങ്ങൾ സഹോദരിമാര് തിരിച്ചറിയണേ, തിരിച്ചറിയണേ. ഇത്ര പട്ടിണി നമുക്ക് നൽകിയാലും അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ നമ്മൾ വിസ്മരിക്കരുതേ.
അഫല അകൂന അബ്ദൻ ശകൂറ. നോക്കുമ്പോ പട്ടിണി ഹസാബിയുടെ അടുക്കളയിൽ പോയിട്ട് അടുക്കളയിൽ പോയി നോക്കിയപ്പോഴും പട്ടിണി. ഇതേ പട്ടിണി ഉള്ളതാകുന്ന വീട്ടിൽ വെച്ചുകൊണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫല അകൂന അബ്ദൻ ശകൂറ, നന്ദിയുള്ള ഒരു അടിമയായിട്ട് നമ്മൾ മാറണ്ടേ എന്ന്. അപ്പൊ നമ്മൾ എത്രത്തോളം നന്ദിയുള്ള അടിമകളാണ് ഓരോരുത്തരും ചിന്തിച്ചു. അള്ളാഹിന്റെ റസൂലിനോട് എത്രമാത്രം കടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതം, നമ്മൾ എത്രമാത്രം നന്മയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമികളായിട്ട് കടന്നു വന്നുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വന്തം സഹോദരങ്ങൾക്ക് പോലും ദ്രോഹം ചെയ്യുന്നവരില്ലേ? കൂടോത്രം ചെയ്യുന്നവർ, മാരണം ചെയ്യുന്നവർ സ്വന്തം സഹോദരങ്ങൾക്ക് പോലും. അവന്റെ സമ്പത്ത് ഉന്മൂലനം ചെയ്യപ്പെടണം, അവൻ നശിക്കണം. അയൽവാസികളായിട്ടുള്ള അതിർത്തി തർക്കം, എത്രയോ മുസ്ലിം സഹോദരങ്ങൾ, നാടുമില്ലേ നമുക്ക്, ദുഃഖമില്ലേ നമുക്ക്, നാണിക്കല്ലേ മുസ്ലിം. അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് മരിക്കാൻ കിടക്കുന്ന അവസരത്തിൽ പോലും വെള്ളം കൊണ്ടുവന്നു കൊടുക്കുമ്പോ, രണഭൂമിയിലെ കിടക്കുന്ന അവസാന ശാസ്ത്ര സമയത്ത് പോലും, അവസാന ചക്രശാസ്ത്രം ഭരിക്കുന്ന സമയത്ത് പോലും വെള്ളം കൊണ്ടുവന്നു കൊടുക്കുമ്പോ തൊട്ടടുത്ത കൂട്ടുകാരന് കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആയും കാണിച്ച സഹാബത്തിന്റെ ജീവിതം നമുക്ക് മാതൃകയാണ്. നമ്മുടെ അയൽവാസികൾ പട്ടിണി കിടക്കുന്നു, എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മുടെ ഈ നമ്മുടെ നാട്ടിലെ സമ്പത്ത് മുഴുവനും വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ കടത്തി കൊടുക്കാം, അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തിലേക്ക് നമ്മൾ കൊടുക്കാം. കൊടുക്കണ്ടെന്നല്ല, മറിച്ച് നമ്മുടെ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന സഹോദര സഹോദരിമാരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് നമ്മുടെ സമ്പത്ത് കൊണ്ട് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ കൊടുക്കുന്ന സദസ്സ്, നമ്മൾ കൊടുക്കുന്ന സദസ്സുകളെല്ലാം തന്നെ പാരമ്പര്യ ലോകത്ത് വിജയത്തിന് അള്ളാഹു നിദാനമാക്കുമാറോട്ടെ. ഹബീബായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സൊന്ന് വിഷമിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കി, അല്ലാഹുവിന്റെ റസൂലിനെ ആർക്കും അവിടുത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല, അനുവാദം പടച്ചുറപ്പ് നിലക്കാണ് ഒരാൾ സംസാരിക്കാൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കല്ല് ഇതേ തമീം ഗോത്രക്കാർ തന്നെ വീടിന്റെ പിന്നാമ്പുറത്ത് പോകുന്നുകൊണ്ട് വിളിക്കാം, ഏ മുഹമ്മദ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാം. വീടിന്റെ പിന്നാമ്പുറത്ത് വന്നുകൊണ്ട് ഒച്ച വെച്ചു, റസൂലുള്ളാഹിന്റെ മനസ്സൊന്ന് ചെറുതായി വിഷമിച്ചു പോയി. ഉടനെ തന്നെ ഇറങ്ങി പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇറക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചാലുടനെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊണ്ട് പ്രതികരിക്കുകയാണ്. തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തി, ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് മോജസായ കലാമാണ്, ചെറിയ വാക്ക് വിശാലമായ ഒന്ന് അർത്ഥം. ഈ ലോകത്തുള്ളതാകുന്ന സർവ്വമത വസ്തുക്കളെ കുറിച്ചും പരിശുദ്ധമായ ഖുർആനിൽ പ്രതിപാദിക്കുന്നുണ്ട് എങ്കിൽ അതേ പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനാണ് പ്രവാചകന്റെ വിഷയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് ആയത്തുകൾ ഇറക്കുന്നത്? അത് റസൂലുള്ളയോടുള്ള മഹബ്ബത്താണ്, റസൂലുള്ളയോടുള്ള സ്നേഹമാണ്. അല്ലാഹുവിന്റെ റസൂലിനൊരു വിഷമം വരും അവിടെ ആയത്ത് എന്ന് മനസ്സിലാക്കുന്നുണ്ടാ, റസൂലിനോടുള്ള മഹബ്ബത്താണ് കാണിക്കും. ആർക്ക്? ആർക്ക്? ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവിന് അല്ലാഹ്. വിശുദ്ധ ഖുർആനാണ് ഖുർആനില്ലാതെ വേറെ നമുക്ക് ഇവിടെ ചർച്ചയില്ല. ഇന്നല്ലദീന യുനാദൂനക വറായിൽ ഹുജറാത് അക്സറുഹും ലാ യഅ്തിനൂന വലൗ അന്നഹും സബറൂ ഹത്താ തഖറുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂർ റഹീം. അല്ലയോ നബിയേ, തങ്ങളുടെ വീടിന്റെ പിന്നാമ്പുറത്ത് വന്നുകൊണ്ട് ശബ്ദമുയർത്തി സംസാരിക്കുന്നതാകുന്ന, അവിടുത്തെ വിളിക്കുന്നതാകുന്ന ആളുകൾ അവരൊന്ന് മിണ്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അവരൊന്ന് ശബ്ദം താഴ്ത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവരിൽ അധികം
ആളുകൾക്കും അവരുടെ സിംഹഭാഗത്തിനും ഓർമ്മയില്ല, വിവരമില്ല. അവരെ ചിന്തിച്ചാത്തത് കൊണ്ട് അങ്ങനെ ശബ്ദം ഉയർത്തുന്നത്. അല്ലാഹു അവരെ ഒന്ന് ചെറുതായിട്ട് കുറ്റപ്പെടുത്തി. കാരണം റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വിളിക്കാം, റസൂലുള്ളാഹിന്റെ വീട്ടിൽ മാത്രമല്ല മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ, ഇതര സമുദായത്തിലെ സഹോദരങ്ങളുടെ വീട്ടിൽ പോയാൽ പോരും, മറ്റൊരാളുടെ വീടിന്റെ പിന്നാമ്പുറത്ത് പോയിട്ട് വിളിക്കാനോ കഥകിലൂടെ കടക്കാനോ പാടും പാടില്ല. അതൊക്കെ ഖുർആൻ സ്ഥിരപ്പെട്ടതാണ്. രസായ ആയുധം പല വീടുകളിലും പറവശത്തൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. വളരെ ശ്രദ്ധിക്കണം, ഒരിക്കലും പാടില്ല. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട മക്കൾ, കുടുംബാദികൾ, അവർ ചിലപ്പോൾ വസ്ത്രം മാറുന്ന സമയത്തിലോ അല്ലാത്തൊരു അവസരത്തിലോ ഒക്കെ ആയിരിക്കും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഫ്രണ്ട് വഴി തന്നെ ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് കോളിംഗ് ബെല്ലുണ്ട്, പഴയ കാലഘട്ടം മുതലക്കുള്ളത് അസ്സലാം വലൈക്കും എന്നുള്ള സലാം പറഞ്ഞു മൂന്ന് വട്ടം സലാം പറഞ്ഞു, മൂന്ന് വട്ടം സലാം പറഞ്ഞിട്ടും സലാം അവിടെ നിന്ന് തിരിച്ചു മടക്കുന്നില്ലായെങ്കിൽ തിരിച്ചു പോകണം. അങ്ങനെയാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക്, ഒരു ജീവിത ശരീരത്തിലേക്ക്, അഥവാ പഴമയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരണം. ഒരിക്കൽ പോലും നമ്മുടെ വീടിന്റെ പിന്നാമ്പുറത്തിലൂടെയോ അല്ലെങ്കിൽ വീട്ടിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ജനൽ പാളികളിലൂടെ ഒളിഞ്ഞു നോക്കാൻ പോലും മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ തുനിയാൻ പാടില്ല, സഹോദരിമാര് തുനിയാൻ പാടില്ല. സാന്ദ്രമായിട്ട് ഞാൻ ഉറപ്പട്ടെ, ഇപ്പൊ നെറ്റിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ വളരെ വിശാലമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഭിക്ഷാടനം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, യാചിക്കുന്ന ആളുകളെ നീ ഒരിക്കലും വിരട്ടരുത്, ഓടിക്കരുത്. അവർക്ക് നീ സന്തോഷത്തോടുകൂടി എന്തെങ്കിലും നൽകാനുണ്ട് എങ്കിൽ കൊടുക്കുകയും ഒന്നുമില്ലായെങ്കിൽ പുഞ്ചിരി സമ്മാനിച്ച് പറഞ്ഞയക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ. പക്ഷെ ഇന്ന് യാചകരായിട്ട് കടന്നു വരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളും അല്ലെങ്കിൽ ഇതര സംസ്ഥാനത്തിലേതാകുന്ന സഹോദരങ്ങളും പറന്ന് ധരിച്ചുകൊണ്ടൊക്കെ കടന്നു വന്ന് വീടിന്റെ അന്തരീക്ഷം മനസ്സിലാക്കിയിട്ട് പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരിമാര് മാത്രമുണ്ട് എന്ന് മനസ്സിലാകുന്ന വീടുകളിലേക്ക് ചെറുപ്പക്കാരുമായി കടന്നു വന്നുകൊണ്ട് അക്രമങ്ങൾ നടത്തുന്ന സംഭവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഹരിതാകപ്പള്ളിയിലെ ഏകദേശം എല്ലാ പ്രദേശങ്ങളിലേയും മുസ്ലിം സഹോദര സഹോദരിമാര് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ സദസ്സിലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഉണർത്തുന്നു, നിങ്ങൾ ശക്തമായ രീതിയിൽ അവരുടെ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ടല്ലാതെ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല. കാരണം അത്തരത്തിലേക്ക് കാലം പോയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ അപകടമാണ്. വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രമുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ഡിസലടിച്ചിട്ട് അല്ലെങ്കിൽ ആളുകളെ ഫോം അടിച്ച് വളർത്തിയിട്ടോ ഒന്നിലധികം ചെറുപ്പക്കാർ വീട്ടിലേക്ക് വന്നിട്ട് ആ സ്ത്രീകളെ മർദ്ദിച്ചിട്ട് വീട്ടിലുള്ളതാകുന്ന ആഭരണങ്ങളും വീട്ടിലുള്ളതാകുന്ന പൈസയും സംഭാവനകളും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥ വിശേഷം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറവട്ടെ, അക്രമങ്ങളെ തൊട്ട് വടച്ചിറപ്പ് നമ്മളെ കാത്തിരക്ഷിക്കുമാറവട്ടെ. നമ്മൾ ഓതലും ഉറയലും നിക്കറും ഉറാദുക്കറും ഉള്ളവരാണെങ്കിൽ കൂടിയും കൂടിയും ജാഗരൂകരാകണമെന്ന് ഞാൻ സാന്ദ്രമായി ഓർമ്മപ്പെടുത്തുന്നു. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ പിന്നാമ്പുറത്ത് വന്നുകൊണ്ട് ശബ്ദം ഉയർത്തി വരുത്തിയതിനെ പരിശുദ്ധ ഖുർആൻ. ഇന്നല്ലദീന യുനാദൂനക മിൻവറായിൽ ഹുജറാത് അക്സറുഹും ലാ യഖിലൂൻ വലൗ അന്നഹും സബറൂ ഹത്താ തഖറുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു غفور رحيم അല്ലയോ നബിയേ നബിയേ, അവിടുത്തെ വീടിന്റെ പിന്നാമ്പുറത്ത് വന്നുകൊണ്ട് ശബ്ദമുയർത്തുന്നതാകുന്ന ആളുകൾക്ക് വിവരമില്ല, ബോധമില്ല. അവർ അല്പം കൂടി ശ്രമിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ പുറവശത്ത് നിന്നിരുന്നുവെങ്കിൽ, വീടിന്റെ മുൻഭാഗത്ത് തന്നെ വലത്തോട്ടോ ഇടത്തോട്ടോ മാറി നിന്നിരുന്നുവെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും കരണീയമെന്ന് വിശ്വസിക്കുവാൻ. ഒരു വീടിന്റെ മുന്നിൽ പോയി നേരെ നിൽക്കാൻ പാടില്ല, വെല്ലടിച്ചു വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്ന് അല്പം മാറി നിൽക്കണം. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളാണ്. നമ്മൾ ഈ സദസ്സിൽ പോകുമ്പോ കുറെ അറിവുകൾ പഠിക്കൽ കൂടിയാകണം. അതിനുവേണ്ടി ഞാൻ ഇത് പറയുന്നു, കേവലം പ്രവാചകന്റെ മതിവ് മാത്രം പറയുന്നതിലൂടെ അല്ല, അറിവ് നമ്മൾ സമ്പാദിക്കും. ഒരു വീട്ടിൽ ചെന്നു കൊളിമല്ലടിച്ചു മാറി നിൽക്കണം, അല്പം ഒന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ മാറി നിൽക്കണം, നേരെ അവരുടെ ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് തന്നെ പോയി നിൽക്കാൻ പാടില്ല. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ വീട്ടുകാർ വന്ന് അസ്സലാമു അലൈക്കും പറയണം, വീട്ടിലേക്ക് പ്രവേശിക്കണം, അവർ മാന്യമായി സൽക്കരിക്കുന്നുണ്ടെങ്കിൽ അത് സൽക്കാരത്തിൽ അർപ്പിച്ചുകൊണ്ട് നീ തിരിച്ചു പോകണം.
വീട്ടിൽ ആരുമില്ല എന്ന് സ്ത്രീകൾ പറയുകയാണെങ്കിൽ പിന്നെ അവിടെ നീ പരിങ്ങി നിൽക്കാൻ പാടില്ല, കറങ്ങി നിൽക്കാൻ പാടില്ല, വേഗം തന്നെ നീ പോകണം. ഇതൊക്കെ പരിശുദ്ധ ജീനിന്റെ നിർദ്ദേശങ്ങൾ. ഏതുമായിക്കോട്ടെ, തമീമ ഗോത്രത്തിന്റെ നിവേദക സംഘം വന്നുകൊണ്ട് പ്രവാചകന്റെ വീടിന്റെ പിന്നാമ്പുറത്ത് വന്നുകൊണ്ട് ശബ്ദമുയർത്തിയപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറക്കിക്കൊണ്ട് പടച്ചിറപ്പ് പ്രവാചകനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്, സ്നേഹം കാണിക്കുകയാണ്. അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന പ്രവാചകരെ, അവിടുത്തെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടര് മുസ്ലിമികളാകുന്ന സഹോദരങ്ങൾ വീടിന്റെ പിന്നാമ്പുറത്ത് വന്നുകൊണ്ട് ശബ്ദമുയർത്തുന്നതാകുന്ന ആളുകൾ, അവർക്ക് അധികവും അറിവില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. അവരല്പം കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ അതാണ് ഏറ്റവും കരുണീയമെന്ന് വിശുദ്ധമായ ഖുർആൻ. രണ്ടു ഉദാഹരണങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതിന് ഇനിയും ഉദാഹരണങ്ങൾ ബാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ലാമിക പ്രബോധനമായിട്ട് ആദ്യമായി കടന്നു ചെല്ലുന്നത് തന്റെ പ്രിയപ്പെട്ട സമുദായത്തെ മാത്രമല്ല, തന്റെ പ്രിയപ്പെട്ടതാകുന്ന ജനങ്ങളെ എല്ലാവരെയും വിളിച്ചുകൂട്ട് ബനൂ ഫിഹ്റും ബനൂ അദിയും ഗോത്രക്കാരും മുഴുവനും ജബൽ അബു ഖുബൈസ് എന്ന് പറയുന്ന സുന്ദരമാകുന്ന മലയുടെ മുകളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുമിച്ച് കൂട്ടി. ചരിത്രം വിശാലമാണ്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഞാൻ നിൽക്കുന്ന ഈ പർവ്വതത്തിന്റെ പിറകിലൂടെ ഒരു കൂട്ടം ശത്രുക്കളെ നിങ്ങളെ നശിപ്പിക്കാൻ കടന്നു വരുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുമോ അതോ അവിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോ അവരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, നീ അൽ അമീനാണ്, നീ സത്യസന്ധനാണ്, നീ സത്യമല്ലാതെ മറ്റൊന്നും പറയൂല, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ വിശ്വസിക്കുമെന്ന് അവരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർഭോചിതമായി ബുദ്ധിപരമായി തന്റെ പ്രിയപ്പെട്ട സമുദായത്തെ, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, തന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, തന്റെ പ്രിയപ്പെട്ട കുടുംബ ഗോത്രക്കാരുണ്ട്, അതീയ ഗോത്രക്കാരുണ്ട്, എല്ലാവരുമായിട്ട് പറഞ്ഞു, എന്നാൽ ഇന്നിയിലക്കും നബീർ മുബീൻ, നിങ്ങൾക്ക് ഞാൻ ശക്തനായ ഒരു മുന്നറിയിപ്പുകാരനാണ്. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടം, ഇസ്ലാമിന്റെ പ്രബോധന കാലഘട്ടമാണ് പ്രബോധനം നടത്തുന്നതിന്റെ തുടക്കത്തെ ശൈലി. അബൂ ഖുബൈസ് എന്ന് പറയുന്നതാകുന്ന സുന്ദരമാകുന്ന മലയുടെ മുകളിൽ കയറുന്നതുകൊണ്ട് പരിശുദ്ധ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, എല്ലാ ജനങ്ങളും ഓടി വരും, എല്ലാവരും കടന്നു വരും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതാകുന്ന ജനങ്ങളോട് മുഴുവനുമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ നിൽക്കുന്നതാകുന്ന ഈ മലയുടെ പിന്നാമ്പുറത്തൂടെ ഒരു കൂട്ടം നമ്മൾ ആക്രമിക്കാൻ കടന്നു വന്നാൽ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോ വിശ്വസിക്കുമെന്ന് പറഞ്ഞതാകുന്ന സമൂഹത്തോട് ബഹുമാനപ്പെട്ട ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ടാമതായി ചോദിച്ചവയാണ്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ശക്തനായ ഒരു മുന്നറിയിപ്പുകാരനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അതിശക്തമായ ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് എനിക്ക് നൽകാനുള്ളത്. കാരണം എന്താ? നരകത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ്, നരകത്തെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് ഞാൻ നൽകാനുള്ളത്. നന്നായി ജീവിച്ചില്ല എങ്കിൽ, ഇബാദത്തുകളുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിന്റെ വക്താക്കളായിട്ട് നമ്മൾ മാറുമെന്നുള്ള പടച്ചിറപ്പിന്റെ മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് എന്ന് ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ടതാകുന്ന നാട്ടുകാരോട്, അതിലേറ്റവും കൂടുതലുള്ളത് തന്റെ കുടുംബക്കാരാണ്, കുടുംബക്കാരോട് പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരാളടിയിട്ട് നിൽക്കുകയാണ് എല്ലാവരും അയാളിലേക്ക് നോക്കുകയാണ്. ആരാണയാൾ? അതാ തന്റെ പ്രിയപ്പെട്ടതാകുന്ന പുത്രവനാകുന്ന അബൂ ലഹബാണ് അടിയിട്ട് നിൽക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക്, ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിലേക്ക് അബൂ ലഹബ് അടിയിട്ട് നിന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, അല്ലയോ മുഹമ്മദേ, നീ നശിക്കട്ടെ, നീ നശിക്കട്ടെ, എന്റെ നോക്കും നശിക്കട്ടെ, തരാ ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങൾ ഒരുമിച്ച് ഓട്ടിയത്? ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ നീ ഒരുമിച്ച് ഓട്ടിയത്? ഈ കാണുന്ന ജനങ്ങൾ മുഴുവനും, കച്ചവട സാധന സാമഗ്രികൾ മുഴുവനും, അതാത് സ്ഥാനത്തിൽ കെട്ട് ഇവിടെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ഓട്ടിയത് ഈ ഒരു വർത്തമാനം പറയുന്നതിന് വേണ്ടിയാണോ? അഭിമായ നബിതങ്ങളെ നാശിപ്പിക്കാൻ വേണ്ടി, നബിതങ്ങളെ നാശിപ്പിച്ചതുമായി ചെയ്തുകൊണ്ട് അഭിമായ നബിതങ്ങളെ നാശിപ്പിക്കാൻ വേണ്ടി, നബിതങ്ങളെ നാശിപ്പിച്ചതുമായി ചെയ്തുകൊണ്ട് പ്രവാചകരെ പ്രതികരിച്ചപ്പോ നടന്നു വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തബ്ബത്ത് യദാ
الحطب في جيدها حبل എന്റെ പ്രിയപ്പെട്ടതാകുന്ന ചുറ്റുമൂലയിൽ കൂടി ഒരുമിച്ചുകൂടിയ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് 1400 വർഷം മുമ്പ് നടന്ന ചരിത്രമാണ്. ലോകത്തിന്റെ നായകൻ തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർക്ക് വേണ്ടി തന്റെ പ്രിയപ്പെട്ടതാകുന്ന ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പരിശുദ്ധ പ്രവാചകന്റെ തിരുചാരത്തേക്ക് ഖുർആനിന്റെ ആയത്തിറങ്ങിക്കൊണ്ട് അന്നുള്ള ശീറത്തങ്ങൾ അക്രബിയെ അവിടുത്തെ തോമെടുത്ത കുടുംബക്കാർക്ക് നരകത്തെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കണേ, സ്വർഗത്തെ പരിചയപ്പെടുത്തി കൊടുക്കണേ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോ സന്തോഷത്തോടുകൂടി തന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയ പ്രവാചകൻ അബൂ ഖുബൈസ് മലയുടെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് ജനങ്ങളെ വിളിക്കുകയാണ്. അല്ലേ വലിയ ഗോത്രമേ, അല്ലേ ഓഫിഗര ഗോത്രമേ, എന്നെ കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചുവോ? ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, ദൂതനാ ഞാൻ അഷ്റഫുൽ ഖൽഖാണ്, ലോകത്തിന്റെ നായകനാണ്, നായകനാണ്. എനിക്ക് വേണ്ടിയാണ് ഈ ലോകത്തുള്ള സർവസംവിധാനങ്ങളെയും പടച്ചറപ്പ് പടക്കപ്പെട്ടത് എന്ന് റസൂൽ സുബ്ഹാനഹു പറഞ്ഞില്ല. ഹബീബായ നബിതങ്ങൾ ആ പാമരനാകുന്ന ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ്. പക്ഷേ ദീനി പ്രബോധനം കൊടുത്തുകൊണ്ട് ദീനി പ്രബോധനത്തിനെതിരായി കൊണ്ട് ആദ്യമായി കടന്നു വന്ന വ്യക്തി അബൂലഹബാണ്, റസൂലുള്ളാഹിന്റെ പിതൃവേനാണ്, റസൂലുള്ളാഹിന്റെ മൂത്താപ്പയാണ്. നബിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, നശിക്കട്ടെ എന്ന് അബൂലഹബ് പറയുകയാണ്. താമസം ജിബ്രീൽ അലൈഹി സലാം കടന്നു വന്നുകൊണ്ട് വിശുദ്ധ ഖുർആനോടെ കൊടുക്കുകയാണ്. അബൂലഹബ് നശിക്കട്ടെ, അബൂലഹബ് ചൊല്ലട്ടെ, അബൂലഹബ് നശിക്കട്ടെ. ഈ ലോകത്തെ ഇസ്ലാമിക ശരീഅത്തിനെതിരെ ആരും വല്ലാതെ നോക്കിയാ ഏക സിവിൽ കോഡിനെതിരെ ശക്തമായി പിന്നീക്കുന്ന വാദികൾ ശക്തമായിട്ട് തീരഞ്ഞുകളയുമ്പോ ഈ പരിശുദ്ധമാക്കപ്പെട്ട പദവിറ്റോട് അംഗീകരിച്ചു തരൂല, ഏക സിവിൽ കോഡ് അംഗീകരിച്ചു തരൂല. എന്തേ കാരണം? ഇത് നബിയുടെ ശരീഅത്താണ്, ഇത് റസൂലുള്ളാഹിന്റെ മാത്രം ശരീഅത്തല്ല, ഇത് നൂഹ് നബിയുടെ കാലഘട്ടം മുതൽ തുടങ്ങിയതായ പരിശുദ്ധമാക്കപ്പെട്ട ശരീഅത്താണ്. ആ കാലഘട്ടം മുതൽ ആദം നബിയുടെ കാലഘട്ടം മുതൽ ഹബീബായ നബിയുടെ കാലഘട്ടം വരെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ശരീഅത്തിന് പകരമാക്കാനോ ഈ പരിശുദ്ധ ശരീഅത്തിന് മാറ്റമറിക്കാനോ ഒരാളെയും സമ്മതിച്ചിട്ടില്ല. തന്റെ പ്രിയപ്പെട്ട സമുദായത്തെ ക്ഷണിച്ചുകൊണ്ട് കുടുംബക്കാരെ തീരിലേക്ക് സന്തോഷത്തോടുകൂടി അല്ലാഹു റസൂല് ക്ഷണിക്കുമ്പോ അബൂക്ക് ബൈസ് മലയുടെ താഴ്വാരത്ത് വെച്ചുകൊണ്ട് ശബ്ദമാണ്, ഇതിനുവേണ്ടിയാണ് ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ചോദിച്ചതാകുന്ന അബൂലഹബിനെതിരെ റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നത് അല്ലാഹുവാണ്, അതുകൊണ്ട് തന്നെ അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കണേ, നശിക്കട്ടെ എന്ന് മാത്രമല്ല നശിച്ചിരിക്കുന്നു, നശിച്ചിരിക്കുന്നു. പിന്നീട് നശിക്കുക എന്നല്ല പറഞ്ഞത്, പിന്നീട് നശിക്കുക എന്നല്ല പറഞ്ഞത്, ബാക്കിന്റെ വർത്തങ്ങൾ വ്യക്തമായ രീതിയിൽ അറിയാവുന്ന ഉസ്താദുമാരുടെ ഉണ്ട്, നശിച്ചു കഴിഞ്ഞു, നശിച്ചു, ഇതോടുകൂടി നശിച്ചു, അല്ലാഹു അതിരക്ഷിക്കട്ടെ.
ദീനി പ്രബോധനം നടത്തുന്ന ഉലമാക്കൾക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ, മതപ്രബോധനം നടത്തുന്നതാകുന്ന സാലിഹീങ്ങൾക്കെതിരെ, ദീനിന്റെതാകുന്ന ശിഹാറുകൾ ഉയർത്തിക്കാട്ടുന്ന സംഘടനകൾക്കെതിരെ മോശപ്പെട്ടതാകുന്ന വാക്കുകൾ പറയുന്ന മുസ്ലിം സമൂഹമേ, ചുമരെഴുത്ത് നടത്തുന്ന സഹോദരങ്ങളെ, വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ മോശപ്പെട്ട കമന്റുകൾ ഇട്ടുകൊണ്ട് ജനങ്ങളെ അവഹേളിക്കുന്നവരെ, തന്റെ പ്രിയപ്പെട്ട സ്വന്തം സഹോദരിയാകുന്ന അയൽവാസികളാകുന്ന സഹോദരിമാരെ കുറിച്ച് പോലും മോശപ്പെട്ട അപവാദ പറഞ്ഞുകൊണ്ട് അവരെ കുറിച്ച് ഇല്ലായ്മ തരം പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ആദ്യമായി ആക്ഷേപം ചൊരിഞ്ഞതാകുന്ന അബൂലഹബിനെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലായ തറങ്ങോയാണ് അബൂലഹബ് നശിച്ചല്ലേ, അബൂലഹബ് നശിച്ചിരിക്കുന്നു. ഒരുമിച്ച് കൂട്ടിയതാകുന്ന കോടാനുകോടി ദിനാറുകൾ അവന്റെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യൂല, അവന്റെ ജീവിതത്തിൽ അവനെ രക്ഷപ്പെടുത്തൂല. ദുനിയാവിൽ അപകടങ്ങളിൽ നിന്ന് മാത്രമല്ല നാളാഹിറത്തിലും അബൂലഹബ് രക്ഷപ്പെടൂല എന്ന് പരിശുദ്ധ ഖുർആൻ എവിടെ കൊണ്ട് എത്തിച്ചവനെ കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് അല്ലാഹുവിനെ എത്തിച്ചു. അല്ലാഹു കാത്തിരിക്കുന്നു. അല്ലാഹു പറഞ്ഞില്ലേ, സയസ്ലാ, അവന്റെ പേര് പോലെ തന്നെ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിലേക്ക്, തീനാളുകളാകുന്ന നരകത്തിലേക്ക് അവനെ നാം ചേർക്കുമേ ചേർക്കുമേ. പിന്നീട് നാം അവനെ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിലേക്ക് എത്തിക്കുമേ എത്തിക്കുമേ. പരിശുദ്ധ ഖുർആൻ നടക്കുന്ന വഴിയിലൂടെ പ്രവാചക പൊങ്കവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കല്ലുപൊളിച്ചെടികൾ വാരി വിതറിയതാകുന്ന പ്രവാചകന്റെ ഏറ്റവും കൂടുതൽ ശത്രുത വെച്ചതാകുന്ന പ്രവാചകന്റെ മൂത്തുമ്മയാകുന്ന അമ്മാലത്തെന്ന പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അബൂലഹബിന്റെ ഭാര്യയാകുന്ന വിറക് ചുമച്ചുന്നതാകുന്ന പെണ്ണിനും നരകത്തിലാണെന്ന് നരകത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ട് സംഭവിച്ചതാ? അഷ്റഫുൽക സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്തപ്പോൾ സംഭവിച്ചതാ. ഇങ്ങനെ വിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ ആയത്ത് എടുത്തു നോക്ക്, അല്ലാഹു റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് വിഷമം സംഭവിച്ചാലും ആ വിഷമങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇറക്കി നോക്ക്, അപ്പോഴൊക്കെ അല്ലാഹു ആയത്ത് അടിക്കടി റസൂലിന്റെ വിവാഹം കഴിഞ്ഞു, സൈനബാവിയും ഒത്തിട്ട് വിവാഹം കഴിഞ്ഞു. അല്ലാഹു റസൂലിന്റെ ഭാര്യമാരുടെ പേര് പക്ഷെ നമുക്ക് പരിപൂർണമായി അറിയൂല. റസൂലിന്റെ മക്കളെ കുറിച്ച് പഠിക്കാതിരിക്കാൻ, റസൂലിന്റെ സഹധർമ്മികളെ കുറിച്ച് പഠിക്കാതിരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ റബീഉൽ അവൽ മാസം വന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളുടെ കയ്യിലേക്ക് മകനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൻ, റസ്മിൻ പഠിക്കുന്ന മകൾ, നല്ല വിദ്യാഭ്യാസമുണ്ട്, ബോധമുണ്ട്, വിദ്യയുണ്ട്, ഉപയോഗമുണ്ട്, തന്റെ ഇടമുണ്ട്, നല്ല പക്വതയുണ്ട്. ആ മക്കളുടെ കയ്യിലേക്ക് ഒരു പുസ്തകം നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? പിന്നെന്ത് പ്രവാചക സ്നേഹം? നമ്മുടെ മൗലിദുകൾ ചെല്ലുന്നു, പ്രവാചകന്റെ പേരിൽ നമ്മൾ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോ അഷ്റഫുൽക സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചുള്ള അറിവ്, പ്രവാചകന്റെ ഭാര്യമാരെ കുറിച്ചുള്ള എണ്ണം, പ്രവാചകന്റെ മക്കളെ കുറിച്ചുള്ള എണ്ണം പോലും നമുക്കറിയാത്ത അവസ്ഥ. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു, ഒന്നല്ല പ്രവാചകൻ 11 വിവാഹം കഴിച്ചിട്ടുണ്ട്. റസൂലിന്റെ വഫാത്താകുമ്പോ 2 പേരാണ്, 9 പേരാണ് അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 9 അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന സൈനബാവി വിവാഹം കഴിച്ചിട്ട് ആദ്യ രാത്രിയുടെ സുദിനമാണ്. തന്റെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാർക്ക് പ്രവാചകൻ വലീമത്ത് സൽക്കാരം നടത്തി. വലീമത്ത് സൽക്കാരം കഴിഞ്ഞിട്ട് പ്രവാചകന്റെ വീട്ടിൽ നിന്ന് സഹാബത്തെ കിറാൻ പോകുന്നില്ല, അവർ റസൂലുള്ളാഹിക്ക് നേരം പോക്കാവൂല്ലോ എന്ന് കരുതി കുറച്ചു നേരം വർത്താനം പറഞ്ഞുകൊണ്ട് വീട്ടിൽ അങ്ങനെ ഇരുന്നു. സമയം അല്പം വൈകിപ്പോയി. റസൂലുള്ളാഹിന്റെ മനസ്സ് വിഷമിച്ചു. കാരണം എന്താ? അതിഥികളെ സൽക്കരിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഇവരെ പറഞ്ഞുവിടും? ആതിഥേയ മര്യാദ അനുസരിച്ച് പോകാൻ വേണ്ടി എങ്ങനെ പറയും? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിനുള്ള കാരുണ്യല്ലേ ലോകത്തിന്റെ നായകൻ? അതുകൊണ്ടല്ലേ റഹ്മത്തുൽ ആലമീൻ ലോകത്തുള്ള സർവ്വ ആളുകൾക്കും കാരുണ്യമെന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചു. ലോകത്ത് ഒരാളെയും ഒരു വ്യക്തിയും പരിശുദ്ധ ഖുർആൻ ഒരു പ്രവാചകനെയും ഇത്തരത്തിൽ വിശേഷിപ്പിച്ചതായി കാണാൻ പറ്റൂല. ഞാനതൊക്കെ ജുമാ ഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയമാണ്, അതിനുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നുണ്ട്. ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ആലമീൻ കാരുണ്യത്തിന്റെ തിരുദൂതർ, ലോകത്തുള്ള സർവ്വ ആളുകൾക്കും കാരുണ്യം.
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാരുണ്യമായതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എങ്ങനെ പറയുമെന്ന് ലജ്ജിച്ചുകൊണ്ട് പ്രവാചകൻ മിണ്ടാതിരുന്നു. വെടിയിട്ട് പോകാൻ പ്രവാചകൻ പറഞ്ഞില്ല. അല്പനേരം നീണ്ടുപോയി, മനസ്സൽപ്പം വിഷമിച്ചുപോയി. നസലൽ അമീർ മലക് ജിബ്രീൽ അലൈഹി സലാം ഉടനടി ജിബ്രീൽ അലൈഹി സലാം പറഞ്ഞു, ഞാൻ ഈ ആയത്തൊക്കെ എന്തിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ പ്രവാചകന്റെ പ്രേമത്തെ കുറിച്ച്, പ്രവാചകനെ സ്നേഹിച്ചതിനെ കുറിച്ച് പറയാനുള്ള സമയത്ത് പോലും ഞാൻ എന്തിനു വേണ്ടി ഈ ആയത്തുകൾ നിങ്ങളുടെ മുന്നിൽ ഓതിക്കേൽപ്പിക്കുകയും പറയുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലാഹു നമ്മുടെ പ്രവാചകനെ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് വിശുദ്ധ ഖുർആൻ മുഖേന ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. بسم الله الرحمن الرحيم لا تدخلوا بيوت النبي إلا أن يؤذن لكم അള്ളാഹുന്റെ റസൂലിന്റെ വീട്ടിലേക്ക് അനുവാദം ഇല്ലാതെ കടക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അവരും അന്യരുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അനുവാദം വാങ്ങണം എന്ന് മാത്രമല്ല, സ്വന്തം വീട്ടിൽ പോയാലും അനുവാദം വാങ്ങണം. ഇതാണ് പരിശുദ്ധ ശരീരത്തിന്റെ നിയമം. എന്റെ ഉമ്മ മാത്രമേ ഉള്ളൂ വീട്ടില്, പിന്നെന്തിനെ ഞാൻ അനുവാദം തോന്നുന്നത് എന്ന് അള്ളാഹുന്റെ റസൂലിനോട് ചോദിച്ചു. സ്വന്തം വീട്ടിൽ ഉമ്മ അനുവാദം പകരും. സൂറത്ത് ചോദിച്ചു, അജുരീദ് വന്തറ ഉമ്മക്ക് ഒഴിയാന, നിന്റെ ഉമ്മ അങ്ങനെയായി നിൽക്കുന്നത് കാണാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ മുഹമ്മദ് റസൂലുള്ളാഹി? അവരൊരു പക്ഷെ തുണിമാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലായിരിക്കും നീ കടന്നു ചെല്ലുക. അതുകൊണ്ട് വീട്ടിൽ കടന്നു ചെല്ലുമ്പോ പെട്ടെന്ന് വാതിൽ തുറന്ന് നീ കടന്നു ചെല്ലരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെ ഒരുപാട് മാതൃകയാണ് പ്രവാചകന്റെ ജീവിതം. അതുകൊണ്ട് തന്നെ സഹാബത്തിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്ത് ഓതി കൊടുക്കുന്നു. അല്ലാഹു പ്രവാചകനെ സ്നേഹിക്കുന്നു, വിശുദ്ധമായ ഖുർആൻ ആയത്ത് ഇറക്കിക്കൊണ്ട് പ്രവാചകന്റെ വീട്ടിലേക്ക് നിങ്ങൾ അനുവാദം കൂടാതെ കടക്കാൻ പാടില്ല. മാത്രമല്ല, നിങ്ങൾ പോകുകയും ഒരാൾ ക്ഷണിച്ചു, കല്യാണത്തിന് ക്ഷണിച്ചു, ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ പറ്റുമെങ്കിൽ ഉടനെ തന്നെ പറയണം, ഇൻഷാ ഞാൻ എത്തും എന്ന് പറയണം. പറ്റൂലെങ്കിൽ അപ്പോൾ തന്നെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറിയേ ഉറപ്പ് കൊടുക്കണം ഞാൻ വരുമെന്ന് ക്ഷണം സ്വീകരിച്ചതിന് ശേഷം പോകാതിരിക്കാൻ പാടില്ല. എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ ഉണ്ടായാലല്ല. ولكن اذا دعيتم فادخلوا واذا دعيتم فانتشروا നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കടന്നു ചെല്ലണേ, കടന്നു ചെല്ലണേ, റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് നിങ്ങൾ പോകണേ എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ഭക്ഷണം കഴിച്ചാലോ നിങ്ങൾ വേഗം തന്നെ തിരിച്ചു പോകണേ. തന്റെ പ്രിയപ്പെട്ട അനുയായികളെ സൽക്കാരം നടത്തിയിട്ട് ആ സൽക്കാരം കഴിഞ്ഞ് പോകാത്തതിന്റെ പേരിൽ മനസ്സൊന്ന് ചെറുതായി നബി ഞങ്ങൾക്ക് വേദനിച്ചപ്പോ പരിശുദ്ധ ഖുർആനായ തറക്കുകയാണ്. ആഹാരം കഴിച്ചാൽ പിന്നീട് വേഗം തന്നെ പോകണേ. വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നേരം പോക്കാക്കി സമയം കളയരുതേ. ഞങ്ങളുടെ വർത്തമാനം പറഞ്ഞിട്ട് കുറച്ചേരം നീ സമയം കളയാ, സുന്ദരക്ക് ഇഷ്ടപ്പെടുന്നില്ല, നീ അവിടെ ഇരിക്കാൻ പാടില്ല. സമയം കളയാൻ പാടില്ല, വേഗം തന്നെ പിന്തോണം. ആര് പറയാ പരിശുദ്ധ ഖുർആൻ? അവിടെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും വേണ്ട ഒരു ഉപദേശമാണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. സുൽത്താന്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരുടെ ജീവിതത്തിലേക്കും അത് എടുത്തു. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, ഇന്ന ദാലികും കാന യുദി നബിയ ഫയസ്തഹീ മിൻകും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിന് വല്ലാതെ വിഷമിപ്പിക്കുന്ന സംഗതിയാണത്. ഫയസ്തഹീ മിൻകും, അല്ലാഹു റസൂൽ നിങ്ങളോടത് പറയാൻ മടിക്കുന്നുണ്ട്. നബിതങ്ങളിൽ ചെയ്യുള്ളതാണ് വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്. ഈ ലോകത്തിന്റെ സത്യകർത്താവായ ജഗന്നിയ പണച്ചറപ്പിന് അത് തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല, മടിയുമില്ല. ഹബീബായ നബിതങ്ങളെ വിഷമിപ്പിക്കരുത്, വേഗം തന്നെ പൊയ്ക്കോളണേ. വിശുദ്ധ ഖുർആൻ കല്യാണം കഴിഞ്ഞു, വലിമത്ത സൽക്കാരം കഴിഞ്ഞു, വേഗം തന്നെ നിങ്ങൾ പൊയ്ക്കോളൂ. ഇവിടെ നിൽക്കണ്ട, റസൂലുള്ളാഹിന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. പരിശുദ്ധ ഖുർആൻ
ഇങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സ്നേഹിച്ചതാകുന്ന ആയത്തുകൾ എടുത്തു പറയാനാണെങ്കിൽ നിരവധി ഒരുപാട് ആയത്തുകൾ ഞാൻ ഇന്ന് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞിട്ട് ഉമാരപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ വനീമത്ത് സ്വത്തിന്റെ അഹ്സാബ് യുദ്ധത്തിൽ കിട്ടിയതാകുന്ന വനീമത്ത് സ്വത്തുകൾ യുദ്ധത്തിൽ നിന്ന് കിട്ടിയതാകുന്ന യുദ്ധാനന്തര മുതലുകൾക്കാണ് വനീമത്ത് എന്ന് പറയുന്നത്. ആ സ്വത്തുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാര് പ്രവാചകന്റെ തിരിച്ചാരത്തേക്ക് വന്നിട്ട് അതിൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹു റസൂലിനെ ചോദിച്ചു, നബിയേ ഇന്നലനാ ഫീഹാ ഹാജ, അല്ലാഹു റസൂലെ ഞങ്ങൾക്കതിൽ ആവശ്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു ആയിഷ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു, ഞങ്ങളുടെ വീട്ടില് രണ്ടു ദിവസം തുടർച്ചയായിട്ട് ആഹാരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം പട്ടിയുടെ റസൂലുള്ള പട്ടിണി കിട്ടു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അങ്ങനെ ദാരിദ്ര്യത്തിലാണ്. അങ്ങനെ പട്ടിണി കിടാൻ ഒരു ഭർത്താവിനോട് റസൂലത പറയും, ഖുർആൻ പറയുന്നില്ല എന്ന് മാത്രമല്ല റസൂലത പറയുന്നില്ല എന്ന് മാത്രമല്ല സ്വന്തം ഭർത്താവ് ആഴ്ചയിൽ ഒരു ദിവസം മാംസാഹാരം കുടുംബത്തിന് കൊടുക്കണമെന്നാണ് ഫതുവിൽ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഉലമാക്കളെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളതൊക്കെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. അല്ലാഹു നമുക്ക് സാമ്പത്തികം നിലനിർത്തി തരും, ഹൈറായ സമ്പത്ത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കട്ടെ, ഹലാലായ ഭക്ഷണം അല്ലാഹു നമുക്ക് നൽകിയിരിക്കട്ടെ, ഉള്ളതനുസരിച്ച് നമ്മൾ ചെലവഴിക്കണം. ലിയുൻഫിഖു സഅതിൻ മിൻ സഅതിഹി വമൻ ഖദറ അലൈഹി ഫലിയുൻഫിഖ് മിമാ ആതാഹുല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ ആയത്ത്, കഴിവുള്ളവരനുസരിച്ച് ചെലവഴിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടും പരായാസമുള്ളതാകുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നബിയെ ഈ ഉദാരന്തര മുതലിൽ നിന്ന് അല്പം വേണമെന്ന് റസൂലുള്ളയോട് പറഞ്ഞപ്പോ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വെച്ച് വന്ന് കൊടുത്തു. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അല്പനേരം മൗനം അവലംബിച്ചപ്പോ ജസ്സല നബിയ്യ മലക്ക് ജിബ്രീൽ സുൽത്താൻ മനസ്സൊന്ന് വിഷമിച്ചു. കാരണം എന്താ, എന്റെ ഭാര്യമാരാണ് അത് വന്ന് ചോദിക്കുന്നത്, ആയിഷ ബീബി എന്ന് ചോദിക്കാം, പട്ടിണി മൂലമാണ് ചോദിക്കുന്നത്, ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സുമായി ചെറുതായിട്ട് വേദനിച്ചപ്പോ ഉടനെ തന്നെ ആയത്തും കൂടെ ഇറങ്ങാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ആ ആയത്തിറങ്ങിയപ്പോ റസൂലുള്ള ആയിഷ ബീബി വിളിക്കും, سر الريح المصطفى وازد إقامات به زرت حامي زاويا عن قلبك زلزال زال لا إله إلا الله لا إله إلا الله محمد رسول الله رب رب ربه لم يعرف ولم يروب ربيبه لكن أضل القوم بالآراء را لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله നീ സ്വീകരിക്കണയല്ലാ ഈ സദസ്സ്, നീ സ്വീകരിക്കണയല്ലാ ഈ സദസ്സിലേക്ക് സംഭാവന നൽകുന്ന മുഴുവൻ സഹോദര സഹോദരിമാരെയും നീ കബൂലാക്കണയല്ലാ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി കൊടുക്കണയല്ലാ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ കാത്തു രക്ഷിക്കണയല്ലാ അവപ്പെട്ട സഹോദര സഹോദരിമാരുടെ സദസ്സിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ പ്രാപ്തി കൽപ്പിക്കാൻ വേണ്ടി വന്നവരാണ് അവരുടെ സദസ്സുകളെല്ലാം തന്നെ നീ കബൂലാക്കണയല്ല പ്രത്യേകിച്ച് ഈ സദസ്സ് നീ സ്വീകരിക്കണമെന്നേ നീയത്തുകൾ മുഴുവനും നീ സാധൂകരിച്ചു കൊടുക്കണേ അല്ല യുദ്ധത്തിൽ കിട്ടിയതാകുന്ന വനീമത്ത് സ്വത്തിൽ അല്പം എല്ലാം വേണ്ട അല്പം കിട്ടിയാൽ قال النبي صلى الله عليه وسلم حبيب النبي صلى الله عليه وسلم തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ വന്നു ആയത്ത് ഇറക്കിയപ്പോൾ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ വിളിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, മാത്രേ യാ ആയിഷ ഇന്നി അദ്കുറു ലക അമറാ യാ ആയിഷ إني أذكر لك أمرا عيشة عيشة يا من يعود لك أريم بريام ويعود
കാര്യം പറയാൻ പോയാണ്. ഈ ആ കാര്യത്തിൽ തീരുമാനമെടുക്കരുതേ. എന്റെ മാതാപിതാക്കളോട് കൂടി ആലോചന നടത്തിയിട്ടല്ലാതെ ഈ ആ വിഷയത്തിൽ നീ ഒരു തീരുമാനമെടുക്കരുതേ. കാരണം ആ വിഷയം അത്രത്തോളം ഗണിശിതമായ വിഷയമാണ്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത്, നീ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണ്ട, നീ ആരോട് കൂടി ആലോചിക്കണം? വാപ്പായോടും ഉമ്മായോടും നീ ആലോചിക്കണം. ആര് പറയാ? മുഹമ്മദ് റസൂലുള്ളാഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർത്തമാനം കേട്ടപ്പോ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി കാര്യം എന്തോ ഗൗരവമുള്ള വിഷയമാണ്. ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു അത്രേ, വമാ ഹുവാ യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ, എന്താണ് നബിയേ, എന്താണ് കാര്യം എന്ന് തുറന്നു പറയണേ നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് വീണ്ടും പറയുകയാണ്. يا عائشة إني أذكر لك مرة നിന്നോട് ഒരു കാര്യം പറയാൻ പോവുകയാണ് ആയിഷ, ഒരു കാര്യം നിന്നോട് ഞാൻ പറയാൻ പോവുകയാണ്. ഇത് പഠിച്ചറപ്പിന്റെ കൽപ്പനയാണ് ആയിഷ്മരി. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് കൂടി ആലോചന നടത്തിയിട്ടല്ലാതെ നീ സ്വന്തമായിട്ട് തീരുമാനം ആ വിഷയത്തിൽ നീ എടുക്കരുതേ ആയിഷ. ആയിഷ ഹബീബായ നബിയോട് വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് കാര്യമെന്ന് തുറന്നു പറയണേ നബിയേ, എന്താണ് കാര്യമെന്ന് അവിടുന്ന് തുറന്നു പറയണേ നബിയേ. ഹബീബായ നബി തങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, കാര്യമിതൊരു നിസ്സാര വിഷയമല്ല, അഹ്സാബ് യുദ്ധത്തിൽ കിട്ടിയതായിരുന്ന ഹലീമത്ത് സത്യസല് തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് വേണ്ടി വീതിക്കാൻ വെച്ചിരിക്കുന്നതാണ്. അത് വന്നുകൊണ്ട് ചോദിച്ചതാകുന്ന ആയിഷ ബിബിയോട് അല്ലാഹു റസൂല് പറയുകയാണ്, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോവുകയാണ്, ആ കാര്യത്തിന്റെ തീരുമാനം നീ ഒറ്റക്കെടുത്ത് എന്റെ മാതാപിതാക്കളോട് കൂടി ആലോചന നടത്തണേ. റസൂലുള്ളയോട് വീണ്ടും ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, പേടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, കാര്യം എന്താണെന്ന് പറയണേ നബിയേ, കാര്യം എന്താണെന്ന് പറയണേ നബിയേ. ഒതുക്കൊടുത്ത വിശുദ്ധ ഖുർആനായ തോരുവയാണ് റസൂലുള്ളാഹിക്ക് വശം വരുമ്പോ ഹബീബായ നബി തങ്ങൾക്ക് മമ്പരം വരുമ്പോ ആ പ്രവാചകനെ സംസരിപ്പിക്കുന്നത് അല്ലാഹു ആണ്, ആ പ്രവാചകനെ സമാധാനം കൊടുക്കുന്നത് ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവാണ്. അവനാണ് ആകാശങ്ങളെ പടച്ചത്, അവനാണ് ഈ ഭൂമിയെ പടച്ചത്, അവനാണ് ഈ ലോകത്തുള്ള സർവസംവിധാനങ്ങളെയും പടച്ചത്. ഈ ലോകത്തുള്ള സർവജീവജാലങ്ങൾക്കും ആകാരം കൊടുക്കുന്നത് അവനാണ്. കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭവരമ്പോ പടവൃക്ഷങ്ങളിൽ നിന്ന് കലഗോചരങ്ങൾ പഠിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പോകുന്ന പക്ഷിപ്പർവാദികൾക്കും ചിന്താഗതിയല്ലാതെ ഭക്ഷണം നിശ്ചയിച്ച വാസികളായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർഭത്തിലൂടെ നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിരിങ്കലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആധാരം കൊടുക്കുകയും ചെയ്യുന്നത് ആ ജഗത്ത് എന്താവത്തേ. ആ പടച്ചറച്ചിന്റെ അയത്ത് അല്ലാഹു റസൂൽ ഓതി കൊടുക്കുകയാണ്, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോയാണ്, അത് നിന്റെ വാപ്പയോട് മുമ്പയോട് കൂടി ആലോചിച്ചിട്ടല്ലാതെ മറുപടി നീ പെട്ടെന്ന് എടുക്കരുതേ ആയിഷ. കാര്യമെന്താണ്, കാര്യമെന്താണെന്ന് ചോദിക്കുമ്പോ ഹബീബായ നബി ഓതി കൊടുക്കുകയാണ്, ഉല്യസോ
من الحياة الدنيا فدع علينا أمتعكن وأسرحكن سراحا جميلا وإن كن تردن الله ورسولا فإنا أعتدنا للمحصنات منكن أجرا عظيما നിങ്ങളുടെ ഭാര്യയാകുന്ന ആയിഷ ബീവി മാത്രമായിരിക്കും വന്ന് ചോദിച്ചത്, പക്ഷെ പിന്നിൽ പല ഭാര്യമാരും ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് എല്ലാ ഭാര്യമാരോടുമായിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കണേ പറയണേ. إن تريدين الحياة الدنيا وزينتها ഭൗതികമാകുന്ന ജീവിതത്തിന്റെ ആഡംബര തുന്തലമാകുന്ന ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആനന്ദ തുന്തലമാകുന്ന ജീവിതമാണ് ഈ ഭൗതികമാകുന്ന ജീവിതമാണ് അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, അല്ലാഹ് എന്നാൽ സുന്ദരമാകുന്ന ദുന്യവിയായ ജീവിതം അല്ലാഹ് അവർക്ക് സമ്മാനിക്കുന്നതാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗത്യന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സത്യത്തിന്റെ സമാധാനകർത്താവായ പടച്ചറപ്പിനെയും അവന്റെ പ്രിയപ്പെട്ട പ്രവാചകനെയുമാണ് അവരെ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, ആ പ്രവാചകനോടുള്ള അനുരാഗമാണ് അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് മാത്രമാണ് അവരെ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, ഈ ഭൗതികമാകുന്ന ജീവിതമല്ല അല്ലാഹുവിനെയും റസൂലിനെയുമാണ് ഇഷ്ടപ്പെടുത്തുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായും പടച്ചുറപ്പ് വർണ്ണമായ പരിഫലമാണ് ആഖിറത്തിൽ കൊടുക്കുന്നതാണ്. അഥവാ ദുന്യവിയായ ജീവിതമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിങ്ങൾ നബിയിൽ നിന്ന് ഒഴിവാക്കി തരാം. ദുന്നബിയായ ജീവിതം ലക്ഷ്യം വെച്ചിട്ടാണ് അഹ്സാബ് യുദ്ധത്തിൽ കിട്ടിയതാകുന്ന ഗനീമത്ത് സ്വത്ത് നിങ്ങൾ ആവശ്യപ്പെട്ടത് എങ്കിൽ റസൂലുള്ളാഹിയോ നിങ്ങൾക്ക് ഒഴിവാക്കി തരാം. നിങ്ങൾ ദുന്നബിയായിട്ടുള്ളതോ നിങ്ങൾ ദുന്യാവുമായിട്ട് പോയിക്കോ ഭാര്യമാരോട് പറയും. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത് ആയിഷ നീ ഒറ്റയ്ക്ക് തീരുമാനം എടുത്ത് കളയേണ്ട, നിന്റെ വാപ്പയോടും ഉമ്മയോടും നീ ആലോചിക്കണം. നിസ്സാര വിഷയം അല്പമെങ്കിലും ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം, ഹബീബായ നബിതങ്ങളെ കുഞ്ഞവിനോടുള്ള താല്പര്യമല്ല താല്പര്യമല്ല, അവിടുന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന എങ്ങനെയാണെങ്കിൽ വാപ്പായോടും ആലോചിച്ച് ഞാൻ നിൽക്കുന്നില്ല. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെടുകയാണ്, ഞങ്ങൾക്ക് പുണ്യം വേണ്ട പുണ്യാവ് വേണ്ട, അഹ്സാബ് യുദ്ധത്തിൽ കിട്ടിയതാകുന്ന യുദ്ധാനന്തര മുതലുകൾ ഞങ്ങൾക്ക് വേണ്ട. എന്റെ പ്രിയപ്പെട്ട ചുറ്റുപോലെയുള്ള സഹോദരങ്ങളോട് ഈ വിനീതൻ കരുനാഗപ്പള്ളിയിൽ ജോലിക്ക് വന്നത് മുതൽ എത്രയോ സഹോദരങ്ങളാണ് വന്നുകൊണ്ട് കരുതി പറയുന്നത്, ഉസ്താദെ കച്ചവടമില്ല, ഉസ്താദെ ബിസിനസ് പ്രയാസമാണ്. പേടിക്കേണ്ട സഹോദരങ്ങളെ, ഈ ദുന്യാവുമിനിങ്ങളുടെ ചെയ്യുകയാണ്. ഈ ദുന്യാവിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, വിഷമങ്ങളുണ്ടാകും, ദുർബലങ്ങളുണ്ടാകും, പക്ഷേ നാളെ പാരത്രിക ലോകത്ത് ഹബീബായ നബിതങ്ങളോടൊപ്പം നമുക്ക് ഒരുമിക്കണോ ഒരുമിക്കണോ, ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുള്ള ജീവിതം നയിക്കുമ്പോ റസൂലുള്ളാഹിയെ മറക്കാതെ ആ പ്രവാചകന്റെ തിരുസന്ദസ്സുകളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണേ. ഹബീബായ നബിതങ്ങളെ സ്നേഹിക്കാതെ ലോകത്ത് ഒരാളും കടന്നുപോയിട്ടില്ല. 123,999 പ്രവാചകന്മാരും ആ ഹബീബിനെ സ്നേഹിച്ചവരാണ്.
ആ പ്രവാചകനെ ഇഷ്ടപ്പെട്ടവരാണ്. ആ പ്രവാചകൻ അനുരാഗമാകാത്ത ഒരു ഔലിയാക്കലല്ല. ബഹുമാനപ്പെട്ട ശേഖുനാ ധർമാ ഉസ്താദ്, ബഹുമാനപ്പെട്ട നമ്മുടെ റയീസുൽ മസ്ഹാബുദ്ദീൻ ഉസ്താദ്, ഈ നഗരങ്ങൾ നിലകൊള്ളുന്ന യൂനസുബിൻ ഉസ്താദ് അടക്കമുള്ള സാധികരാകുന്ന ഉലമാക്കൾ, നമ്മുടെ വഴി പറഞ്ഞ ഉസ്താദുമാരും ഈ സത്യമാക്കിയ അലിമീങ്ങളും അവരെല്ലാവരും റസൂലിനെ പ്രിയപ്പെട്ടുന്നവരാണ്. അതുകൊണ്ടാണ് അലിമീങ്ങള് മുതലി സീകരൊക്കെ ഈ സദസ്സിൽ വന്നിരുന്നിട്ടുള്ളതും. അവരെല്ലാവരും റസൂലതയോടുള്ള മഹബത്താണ്. ഈ സദസ് ഒരു രാഷ്ട്രീയ പ്രതിനിധാനം ചെയ്യുന്ന സദസ്സല്ല. ഈ സദസ് ഒരിക്കലും തന്നെ ലോകത്തിന്റെ നായകന്റെ ജീവിതത്തിന്റെ മുഹൂർത്തങ്ങള് ഹൃദയാന്തരങ്ങളിലേക്ക് ഒപ്പിയെടുക്കാനുള്ള സദസ്സാണ് മജ്ലിസാണ്. ആ പ്രവാചകനോടുള്ള അനുരാഗത്തിന്റെ പേരിൽ ഒരുമിച്ചു കൂടിയ മജ്ലിസാണ്. ഒരു പരദൂഷണത്തിന്റെ മജ്ലിസല്ല, ഒരു ദൈവത്തിന്റെ മജ്ലിസല്ല, ഒരേശ്വരിയുടെ മജ്ലിസല്ല. ഇത് ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് റസൂലുള്ളാഹിന്റെ മഹബത്ത് നിറയ്ക്കുന്ന മജ്ലിസാണ്. അറിയുമോ നിങ്ങൾക്ക്, അറിയുമോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ പ്രവാചകനില്ലാത്ത മദീനയിൽ എനിക്ക് കഴിയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരനാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വന്നുകൊണ്ട് ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അത്രേ ഇന്നി ഉരീദു അൻ അദ്ഹബ ഇല ഞാൻ ഷാമിലേക്ക് പോകാൻ ഇഷ്ടം വെക്കുകയാണ്, ഞാൻ ഷാമിലേക്ക് പോകാൻ പ്രിയം വെക്കുകയാണ്. എന്റെ കാരണമെന്നറിയുമോ, ഫഖദി റസൂലില്ല, ഹബീബായ നബിതങ്ങളില്ലാത്തെയും മണ്ണിൽ എനിക്ക് കഴിയാൻ പറ്റൂല, പ്രവാചകൻ ഇല്ലാത്തെയും മണ്ണിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. പ്രവാചകൻ ജമാഅത്തിന് ഇമാമ നിൽക്കാത്തതാകുന്ന കാലഘട്ടത്തോളം എനിക്ക് പാകമെടുക്കാൻ ഈ പാവപ്പെട്ട ബിലാലിന് കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീനയോട് സലാം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ബിലാലിന്റെ റളിയല്ലാഹു തആല അൻഹു ഷാമിലേക്ക് യാത്ര പോവുകയാണ്. ഷാമിലേക്ക് യാത്ര തിരിക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു പോയതാ, ബഹുമാനപ്പെട്ട ബിലാലിന്റെ റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി സമയത്ത് സർവരും ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ നിദ്രയിൽ ഭവിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വപ്നത്തിൽ കാണുകയാണ് തങ്ങളുടെ ഭൂമുഖം സ്വപ്നത്തിൽ കാണുകയാണ്. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫഖദ് ആലി അവൻ എന്നെ തന്നെയാണ് കണ്ടതെന്ന് ലോകത്തിന്റെ നായകനെ കാണുകയാണ്. അതൊരു വല്ലാത്ത മുഹൂർത്തമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ കേരളത്തിന്റെ കഷ്ടങ്ങളാകുന്ന യുവാക്കളോട്, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കരുനാഗപ്പള്ളി ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നബിതങ്ങളെ നമ്മൾ ജീവിതത്തിൽ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? ആ പ്രവാചകരെ കണ്ടവരെത്ര എത്ര അലിമീങ്ങളാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു കണ്ടുപോയി, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു കണ്ടുപോയി, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു കണ്ടുപോയി, ഇമാം തിർമിദി കണ്ടുപോയി. എത്രയെത്ര അലിമീങ്ങളാ കണ്ടുപോയത്! ലോകത്തുള്ള മുഴുവൻ സജ്ജനങ്ങളും കണ്ടുപോയി ആ പ്രവാചകരെ. പക്ഷെ നമുക്ക് കാണാനുള്ള കണ്ണില്ലാതായി പോയി. സിനിമയുടെ ലോകത്തേക്ക് കണ്ണു തിരിച്ചു വിട്ട മനുഷ്യര്, തീരുന്ന ലോകത്തേക്ക് ഇശാമിന്റെ സമയങ്ങളെ കണ്ണ് തിരിച്ചു വിട്ട പെണ്ണുങ്ങളെ, നിന്റെ മുന്നിലേക്ക് എങ്ങനെയാ റസൂലുള്ള കടന്നു വരിക, നിന്റെ മനസ്സിലേക്ക് എങ്ങനെയാ പ്രവാചകനോടുള്ള സ്നേഹം കടന്നു വരിക. പഴയ തലമുറ ഇശാമിന്റെ യാസീൻ ഓതിയിരുന്നു, സൂറത്ത് ഓതിയിരുന്നു. അവർ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമ്മാന്റെ റസൂലിവിടെപ്പെട്ട സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിരുന്നു. മദ്രസയിൽ പഠിക്കുന്നതാകുന്ന മക്കള് വൈകുന്നേരം വീട്ടിലേക്ക് വന്നിട്ട് ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് കേൾക്കുന്ന ഉമ്മമാരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സിനിമാ പാട്ടുകൾ പഠിപ്പിക്കുന്ന, സിനിമാ ഗാനങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്ന, അശ്ലീല നിറഞ്ഞതാകുന്ന സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നതിലൂടെ എന്റെ മക്കൾക്ക് അതിന് ട്രോഫി കൊട്ടി ഉസ്താദെന്ന് ഒരു നാണമില്ലാതെ പറയാൻ പഠിക്കുന്ന പറയുന്ന മുസ്ലിമേ, മുസ്ലിമേ പഠിച്ചു വെക്കണേ, നമ്മുടെ മക്കളെ ഖുർആൻ ഓതി നമ്മളെ കേൾക്കുന്നുണ്ട്. എന്റെ മകനെ ഖുർആൻ മുഴുവനും പഠിച്ചു ഉസ്താദെ, അവൻ ഞാൻ ഹാഫിളാക്കി ഉസ്താദെ എന്ന്
പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ മക്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു ജീവിതമല്ലേ നമുക്ക് വേണ്ടത്? റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ മധുര പാടുന്ന മക്കൾ നമുക്ക് വേണ്ടേ? റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്നുകൊണ്ട് എത്രയെത്ര ആളുകളാ മധുര പാടിയത്! ഹസാനുവിന് സാധിച്ച് കടന്നു പോയിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ മധുര പാടി എത്രയെത്ര സഹാബത്താ കടന്നു പോയത്! എത്രയെത്ര ആലിമികളാണ് നബിയെ മധുര ചെയ്തുകൊണ്ട് പ്രകീർത്തിച്ചു കൊണ്ട് ബിംബങ്ങളെ എത്രയെത്ര കവിതകളാണ് രചിച്ചത്! റസൂലുള്ളാഹിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാകുന്ന ആളുകളില്ലയോ? റസൂലുള്ളാഹിന്റെ മണ്ണിന് വന്നുകൊണ്ട് കൈവെള്ളയിൽ വെച്ചുകൊണ്ട് ചുംബിച്ചതാകുന്ന ആളുകളില്ലയോ? പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടേതാകുന്ന അവതാരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ പാഠതലകൾ, പ്രവാചകനാകുന്ന എന്റെ ഉപ്പ മരണപ്പെട്ട മുതൽ വല്ലാതെ അധികരിച്ചിരിക്കുകയാണ്. അതിനാൽ ഈ കരുനാഗപ്പള്ളികളുടെ ഏറ്റവും വലിയ ജനസാഗര സാക്ഷിയായിരിക്കുന്നത് റസൂലുള്ളയോടുള്ള മഹബ്ബത്തിന്റെ പേരൊന്നിച്ചു കൂടിയ സദസ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഒരൊറ്റ ചരിത്രം അവസാനിപ്പിക്കുകയാണ്. ആ മലക്ക് വന്നുകൊണ്ട് ആ സലാത്തിനെ എടുത്തുകൊണ്ട് അള്ളാഹുന്റെ അടുക്കലേക്ക് റസൂലുള്ളാഹിന്റെ തിരുചാരത്തേക്കുമായി അത് കൊണ്ടുവന്നെത്തിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാൻ അള്ളാഹു താലാലു പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വന്തം കാണുമ്പോഴാണ് നബിതങ്ങൾ ബിലാലിനോട് ചോദിക്കുന്നത്, നീ എന്നോട് പിണക്കം വെച്ചോ ബിലാലേ, എന്നോട് പിണങ്ങിപ്പോയോ ബിലാലേ, നിന്നെ കാണുന്നില്ലല്ലോ. ആര് ചോദിക്കാം? ഹബീബ് റസൂലുള്ളാഹി പെട്ടെന്ന് തന്നെ രാത്രിയിൽ കൂരിരട്ടിനെ പകഞ്ഞു മാറ്റിക്കൊണ്ട് ബിലാലിന് റമാദ് റളിയല്ലാഹു തആലാനു മദീനയിലേക്ക് ഓടുകയാണ്, മദീനയിലേക്ക് പോവുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടക്കുന്ന പുണ്യമാക്കപ്പെട്ട മദീന മുറമുറയിലേക്ക് കടന്നു ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് തന്റെ മുഖത്തെ റസൂലുള്ള കടക്കുന്ന ഖബർ ശരീഫിനോട് ചേർത്ത് വെച്ച് വന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. അവിടെ വെച്ചുകൊണ്ട് ബിലാലിന് റമാദ് റളിയല്ലാഹു തആലാനു അടക്കമുള്ളതാകുന്ന എത്രയെത്ര ആളുകൾ, എത്രയെത്ര സഹാബികൾക്ക് വേർപാട് താങ്ങാൻ സാധിക്കാത്ത എത്രയെത്ര ആളുകളാണ് ചരിത്രത്തിൽ വളരെയേറെ ചെയ്യപ്പെട്ടതാകുന്ന സഹാബത്തിന്റെ ചർച്ചകൾ ധാരാളം കാണാൻ സാധിക്കും. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആലാനു മഹാനവരുടെ പൊന്നുമകൻ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആലാനു ൊണ്ട് വാപ്പയുടെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് കൃഷിക്കാരനായ വാപ്പ തോട്ടത്തിൽ മഴവുമായി നിൽക്കുന്ന വാപ്പയുടെ ചാരത്ത് വന്നുകൊണ്ട് പറയുന്ന ഹബീബായ നബിതങ്ങൾ വഫാത്തായിരിക്കുന്നോപ്പ, ഹബീബായ നബിതങ്ങൾ വഫാത്തായിരിക്കുന്നോപ്പ. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നതായ തൂമ്പ, അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നതായ ആയുധം നിലത്തേക്ക് വെച്ചു വെച്ചേ. കൃഷി ചെയ്തുകൊണ്ടിരിക്കുക, തോട്ടത്തിലിരിക്കുന്ന സമയത്ത് മകം വന്നിട്ട് പറഞ്ഞു റസൂലുള്ള വഫാത്തായി, അല്ലാഹുവിടുത്തെ ദരജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇതങ്ങോട് കേട്ടപ്പോ വാപ്പ കയ്യിലിരിക്കുന്ന തൂമ്പങ്ങോട് നിരത്ത് വെച്ചിട്ട് വായിരിക്കുകയാണ്. രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തുകയാണ്. തന്റെ പ്രിയപ്പെട്ട മകൻ വന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ വിയോഗ വാർത്ത പറയുമ്പോ, റസൂലുള്ളാഹിന്റെ വഫാത്ത് പറയുമ്പോ ആ മകന്റെ മുഖത്തേക്ക് പോലും വാപ്പ നോക്കുന്നില്ല. മരണ വാർത്ത റസൂലുള്ളാഹിയുടെ വാർത്ത വന്നുകൊണ്ട് പറഞ്ഞതാകുന്ന മകന്റെ മുഖത്തേക്ക് പോലും വാപ്പ നോക്കാതെ ദുആ ചെയ്യുകയാണ്. അല്ലാഹ് يا مني
حتى لا أرى بعد محمد أحدا الله فرج ربي رسول الله يا وسارة ജമാഅത്തോടൊപ്പം പോയ വ്യക്തിയാണ് ഞാൻ. റസൂലുള്ളയോടൊപ്പം ജമാഅത്തായി സുബഹി നമസ്കരിച്ച വ്യക്തിയാണ് ഞാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണപ്പെട്ടു പോയതാകുന്ന വാർത്തയറിഞ്ഞ സ്വാമിയുടെ പ്രാർത്ഥനയാണ്. ആ നബിതങ്ങളെ അവസാനമായി കണ്ട ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണുകൊണ്ട് എനിക്ക് ഒരു മറ്റൊരു ഹൽക്കിനെയും കാണണ്ട, മറ്റൊരു സ്ഥിതികളെയും എനിക്ക് കാണണ്ട റബ്ബേ. കാഴ്ചയെടുത്തുപോയെന്ന് സഹാബത്തുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ? റസൂലുള്ളയോട് ഇത്രത്തോളം ബന്ധപ്പെട്ടു വെച്ച റസൂലുള്ളയുടെ മൺപല്ലിൽ നിന്ന് ഏതോ ഒരു പല്ല്, അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് ണാകുളത്തിൽ വെച്ചുകൊണ്ട് പൊട്ടിപ്പോയെന്നറിഞ്ഞ വായിലുള്ളതാകുന്ന മുഴുവൻ പല്ലുകളും കരിങ്കൽ കല്ലുകൊണ്ട് ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. റസൂലാന കാലക്കാരനായിരുന്ന വയസ്സ്, അല്ലാഹു റസൂലിനെ കാണാത്ത വയസ്സ്, റസൂലായ കാണാതെ ഉമ്മക്ക് ഹിദ്മത്ത് എടുത്ത വയസ്സ്, അല്ലാഹു റസൂലിനെ കാണാൻ വേണ്ടി തിരിച്ചിട്ട് പോലും കാണാൻ പറ്റാത്തതാകുന്ന എവിടെയോ കേടുപാട് സംഭവിച്ചു എന്ന് വാർത്ത കേട്ടുകൊണ്ട് കയ്യിലിരിക്കുന്നതാകുന്ന കരിങ്കൽ എടുത്തു വെച്ചുകൊണ്ട് വായിലെ പല്ലുകൾ മുഴുവനും പൊട്ടിച്ചു കളഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. റസൂലിനോടുള്ള മഹബ്ബത്തിന്റെ അനുരാഗത്തിന്റെ വർണ്ണീതമാകുന്ന കഥകൾ നമുക്ക് പറഞ്ഞാൽ തീരുമോ? അതുകൊണ്ട് തന്നെ കബറിന്റെ ഭാഗത്ത് കിടന്നിട്ട് പൊട്ടിക്കറിവയാണ് പൊട്ടിക്കറിവയാണ്. അപ്പോഴാണ് ഒരു കൈ വന്നുകൊണ്ട് പുറയിൽ വന്ന് നിൽക്കുന്നത്. ഒരു കയ്യാണ് കുഞ്ഞു കയ്യാണ്. നോക്കുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങളല്ലയോ, ഫാത്തിമ ബീവിയുടെ മക്കളല്ലയോ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് പറയുന്നു, അല്ലയോ ബിലാലേ, നിങ്ങളൊന്ന് പാങ്കു കൊടുക്കണേ ബിലാലേ, നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കണേ ബിലാലേ. പറഞ്ഞു പറ്റുപോലെ എനിക്ക് കഴിയൂല, കാരണം നബിതങ്ങളില്ലാത്ത മണ്ണാണ്, ഹബീബായ നബിതങ്ങൾ വഫാത്തായി കിടക്കുകയാണ്, ഈ മണ്ണിൽ വെച്ചുകൊണ്ട് എനിക്ക് ഉറക്കെ ശബ്ദിക്കാൻ എനിക്ക് കഴിയൂല, കഴിയൂല, എന്റെ മനസ്സതിന് കഴിയൂല എന്ന് അള്ളാഹു തആല എന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള സഹാബത്തിന്റെ നിർബന്ധത്തെ കാരണം ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല മസ്ജിദിന്റെ മിമ്പറിലേക്ക് കയറുകയാ. ബാങ്ക് വിളിക്കാൻ വേണ്ടി പ്രത്യേകമായി സഞ്ചരിക്കുന്ന മുഹമ്മദിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനെ സജ്ജമാക്കി കൊടുത്തതാകുന്ന മിമ്പറിന്റെ പടവുകൾ കയറിക്കൊണ്ട് ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു തആല സുന്ദരമാകുന്ന ബാങ്ക് മുടക്കുകയാൾ. ആ ബാങ്കിന്റേതാകുന്ന വാക്കുകള് ഈ ലോകത്തോ നായകരുടെ കുറെ പോലെയാണെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടോടോട് ജനത്തോടുകൂടി കുമ്മരവസ്ഥ ഓർമ്മപ്പെടുത്തട്ടെ. അത് ഈ നാടിന്റെ ഐശ്വര്യമാണ്, അത് ഈ ലോകത്തിന്റേതാകുന്ന വിളക്കാണ്, അതൊരു പ്രകാശത്തിന്റെ ഗോപുരമാണ്, അതൊരു തീനാളമാണ്, അതൊരു സ്നേഹത്തിന്റേതാകുന്ന അടയ്ക്കാത്ത തീനാളമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളാണ് ആ സുന്ദരമാകുന്ന പാങ്കുലിയെ ഈ സമുദായത്തിന് വർദ്ധിച്ചിട്ടുള്ളത്. ലോകത്ത് മുൻകഴിഞ്ഞു പോയ ഒരു സമുദായത്തിന് നൽകാത്തതാണ് പാങ്ക്, അത് മുത്തുനബിയുടെ സമുദായത്തിന് അല്ലാഹു നൽകിയതാണ്. അത് ഖിയാമത്ത് നാള് വരെ നിലനിൽക്കും കേട്ടോ, അത് ഖിയാമത്ത് നാള് വരെ നിലനിൽക്കും കേട്ടോ. സുന്ദരമായ പാർവലിയങ്ങളോട് മുഴക്കുകയാണ്. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ഉന്നതനായ വ്യക്തിത്വം പടച്ച റബ്ബാണെന്നുള്ള ഏറ്റവും സുന്ദരമാകുന്ന ഭജനം അങ്ങോട്ട് പറയേണ്ട താമസം. സർവപക്ഷികളെ മുഴുവനും കലഭൂതനങ്ങൾ പൊഴിക്കുന്നു നിർത്തിക്കൊണ്ട് എല്ലാവരും അവരെ അവലംബിക്കുകയാണ്. കാരണം പക്ഷികൾക്ക് പോലും രാഗം പാടാൻ കഴിയുന്നില്ല. കാരണം ഇതൊരു നല്ല പാട്ടുകാരനല്ല, ഇതൊരു സുന്ദരമായ ഗായകനല്ല, ഇത് റസൂലുള്ളയുടെ മുഖത്തിനാണ്, ഹബീബായ നബിയാണ് ഈ വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാഗ്യങ്ങളോട് കേട്ടപ്പോ മദീന മുഴുവനും നിശ്ചലമാവുകയാണ്, മദീന മുഴുവനും നിശ്ചലമാവുകയാണ്, എല്ലാ ജനങ്ങളും ഓടി വരുകയാണ്, വസ്ത്രം മാറിക്കൊണ്ട്
വല്ലാത്ത അനുരാഗമായി പോയി. ഓടി വന്നതാകുന്ന സർവ്വ ആളുകളും പകുതി എത്തിയപ്പോൾ കേൾക്കുന്നത് റസൂലുള്ളാഹിയുടെ പേര് പറയുകയാണ്. അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മുഴുവിപ്പിക്കാൻ സാധിച്ചില്ല ബിലാലിനെ. റസൂലുള്ളാഹിന്റെ പേരങ്ങോട് പറയുന്ന താമസം ഫസഅത ബിലാൽ. കുട്ടിക്കരഞ്ഞു വന്ന ബിലാൽ ബോധരഹിതനായി വീണുത്രേ. ആരാണ് ബിലാൽ? ആരാണ് ബിലാൽ? കറുത്തവരിൽ കറുത്തവനായ ബിലാൽ. ഒരു കാലഘട്ടത്തിൽ ഉമയ്യത്തുവിനെ ഹലഫിന്റെ രാജെന്ന കൂട്ടര് ശത്രുവശം അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഉമയ്യത്തുവിനെ ഹലഫിന്റെ കിങ്കരന്മാർ അദ്ദേഹത്തെ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ മലർത്തി കിടത്തിയത് ചുട്ടുപഴുത്തതാകുന്ന കരിങ്കൽ ചീളുകൾ കൊണ്ടുവന്ന് നെഞ്ചത്ത് വെച്ചത് കാലുകൾ അമർത്തി പിടിച്ചു കൊണ്ടിരുന്നുകൊണ്ട് അല്ലാഹു അല്ലടാ ദൈവമയ്യ പറയാൻ പറഞ്ഞപ്പോഴും വിളിച്ചു പറഞ്ഞു ബിലാൽ അല്ലാഹു അഹദ് അല്ലാഹു അഹദ്. കറുത്തവനായ ബിലാൽ കറുകറുത്ത ബിലാൽ പക്ഷെ ഹൃദയം കറുത്തിട്ടില്ല. ഹൃദയം ഈമാൻ കൊണ്ട് തുടിപ്പാണ്. രോമാഞ്ചം കൊള്ളുകയാണ്. ആ രോമാഞ്ചം പോലും ഇന്നത്തെ മുസ്ലിം ചെറുപ്പക്കാർക്ക് യുവാക്കൾക്കില്ലാതായി പോയല്ലോ. ദേശീയതുകൊണ്ട് 2000-ത്തിന്റെയും 3000-ത്തിന്റെയും ലക്ഷക്കണക്കിന് രൂപകളുടെയും ക്രീമുകൾ വാങ്ങി മുഖത്ത് തേക്കുന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ചെറുപ്പക്കാരെ യോയോ കടന്നുകൊണ്ട് ഭീകന്മാരുടെ കൂട്ടത്തിലേക്ക് കടന്നു പോയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ കളിനാഭാഗം കണ്ടുകൊണ്ട് സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ. ബിലാലുകളെ റബാഗുരി ടിവി കണ്ടിട്ടില്ല. ബിലാലി റബാഗുരി സിനിമ കണ്ടിട്ടില്ല. ബിലാലി റബാഗ് കണ്ടത് ലോകത്തിന്റെ നായകനെയാണ്. ആകെ മനസ്സിലാക്കിയത് ആ പ്രവാചകന്റെ അനുരാഗമാണ്. ബോധരഹിതനായിട്ടെ ഈ സദസ്സിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് ആ ഒരു മഹബ്ബത്താണ്. മഹബ്ബത്താണ് ഹബീബായ നബി തങ്ങളുടെ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബിയോട് പറയുകയാണ് നബിയേ നബിയേ എനിക്ക് എല്ലാ കാര്യത്തിലും മുൻപത്തി എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നുണ്ട് അവിടുത്തോട് മഹബ്ബത്ത് വെക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ആരെയാണ് പ്രിയം വെക്കുന്നത് അവരോടൊപ്പമാണ് സ്വർഗത്തിലെന്ന്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഈ സദസ്സിലൂടെ നമുക്ക് പ്രവാചകനോടുള്ള അനുരാഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ ആളുകൾക്കും റസൂലുള്ളയോടുള്ള മഹബ്ബത്ത് നീ നൽകണേ അല്ലാ. അത് നീ ഇരട്ടിയായി വർദ്ധിപ്പിക്കണേ അല്ലാ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ് ആരാണ് സ്നേഹിക്കുന്നതെന്നറിയുമോ? തലമറയ്ക്കുന്ന മീശാദാവന്റെ ചുണ്ടിന്റെ ചുവപ്പിന്റെ മുകളിൽ വെച്ചുകൊണ്ട് ചുണ്ടിന്റെതാകുന്ന മുകളിലത്തെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ വെട്ടി നിർത്തുന്ന താടിനേട്ട വെളുത്താ കഴിയുള്ള ദീനിന്റെ പരിശ്രമമായി മുന്നേറാൻ തൗഫീഖ് കിട്ടിയ തന്റെതാകുന്ന വസ്ത്രങ്ങൾ നെയ്യാണിക്ക് മുകളിൽ ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ സുന്നത്ത് എടുക്കുന്ന ഇങ്ങനെ ഒരുപിടി സുന്നത്തുകളുമായിട്ട് റബീഉല്ലവിലൂടെ മുന്നേറുന്നതായ ആരാണോ ഫഖദ് അഹബ്ബനി അവരെന്നെ സ്നേഹിച്ചവനാണെന്ന് അതുകൊണ്ട് നമ്മൾ ഇനി എല്ലാ നമസ്കാരത്തിൽ പോകുമ്പോഴും ദീനിന്റെ മജ്‌ലിസിലും ഇത് തൊപ്പിതിരിക്കും എന്നൊരു ഉറക്കേട് പറയും. അല്ലാഹു തൗഫീഖ് തരിക. എല്ലാ ചെറുപ്പക്കാരോടുമായിട്ട് ഇൻഷാല്ലാ നമ്മുടെ ചുവപ്പിന്റെ മുകളിൽ വെച്ചുകൊണ്ട് നമ്മൾ വെട്ടി നിർത്തും ഇൻഷാല്ലാ. അല്ലാഹു തൗഫീഖ് തരിക. അത് പറയുമ്പോ രാമീൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കണായിരുന്നു കുറച്ചിങ്ങനെ അങ്ങനെയാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്തല്ലേ നമ്മൾ ഇന്ന് പോലെ ഹയാത്താക്കി. അല്ലാഹു തൗഫീഖ് തരട്ടെ ഇൻഷാല്ലാ. താടി നമ്മൾ അല്പം വെക്കും ഇൻഷാല്ലാ കഴിയുന്ന രീതിയിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പറ്റൂലേ ഇൻഷാല്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ മൂന്ന് കാര്യങ്ങളെ നമ്മൾ ഇന്നും പറയുന്നുള്ളൂ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ ഈ ചിഹ്നത്തെങ്കിലും ഈ റബീഉൽ അവ്വൽ മാസത്തിലൂടെ നമ്മൾ നിത്യമാക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ രാവ് സാക്ഷിയാണ്. ഈ ഒരുമിച്ച് കൂടിയതാകുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ സാക്ഷിയാണ്. അല്ലാഹു ബശ്ശർ പടച്ച റബ്ബ നീ കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഏറ്റെടുത്ത സഹോദരങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നൽകുന്നത് നമ്മുടെ തലമറച്ച് നമ്മുടെ ശരീരത്തിന്റെ നാണം മറച്ച് നമ്മൾ നടക്കുക. അന്യരാകുന്ന പരപുരുഷന്മാർ നമ്മുടെ നഗ്നത കാണാതിരിക്കട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ഞാനിത് പറയാനുള്ളത് സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബിയോട് ഒരു ക്വസ്റ്റ്യൻ വന്നു, അയ്യു ഷൈഇൻ അഹബ്ബു ലിൽ മർആ, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഗതി എന്താ? അയ്യു ഷൈഇൻ അഹബ്ബു ലക്കി എന്നല്ല ചോദിച്ചത്, നിനക്ക് ഇഷ്ടപ്പെട്ടത് ഏറ്റവും നല്ലത് എന്നാണെന്നല്ല ചോദിച്ചത്, അയ്യു ഷൈഇൻ അഹബ്ബു ലിൽ മർആ, ഒരു പെണ്ണായി ഭൂമുഖത്ത് പിറന്നതാകുന്ന പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ഏതാ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് ആവേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഫഖാലത്തു ഫാത്തിമത്തു, ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തന്നെന്നറിയുമോ, അല്ലാ തറാഹ റജുൽ വലാ യറാഹ റജുൽ, അന്യരാകുന്ന പല പുരുഷന്മാരെ തന്നെ കാണാതിരിക്കലും താൻ അന്യ പുരുഷന്മാരെ ദർശിക്കാതിരിക്കലുമാണ് ഒരു പെണ്ണിനെ ഏറ്റവും ഇഷ്ടപ്പെടുക എന്ന് ഭാര്യയാകുന്ന ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ. നമുക്കത് സാധിക്കോ? അള്ളാഹു തൗഫീക് തരട്ടെ. ഈ പെണ്ണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താണെന്ന് ഫാത്തിമയോട് ചോദിക്കുക, അവരാണ് സ്വർഗീയ സ്ത്രീകളുടെ നേതാവ്. അവര് പറയും, അല്ല തറാഹറച്ചു, അന്യരാകുന്ന പരപുരുഷന്മാരെ തന്നെ കാണും വേണ്ട, താൻ അന്യപുരുഷന്മാരെ ദർശിക്കാതിരിക്കുകയും ചെയ്യുക, അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. അല്ലാഹു തൗഫീക് തരട്ടെ. അള്ളാഹു സാധിക്കുന്ന നമ്മൾ ഇനി എന്താ അമല് ചെയ്യുക? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നറിയാം. തലമറയ്ക്കുക, അതുപോലെ തന്നെ താടി വെട്ടുക, താടി നീട്ടി വളർത്തുക, മീശ വെട്ടുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ അമല് ചെയ്യുന്നില്ല. എന്താ അമല് ചെയ്യുക? 40-50 വയസ്സ് കഴിഞ്ഞു, 60-70 ഇടയിലാണ് എന്റെ സമുദായത്തിന്റെ ആയുസ് അഷ്റഫുൽ ഖുർആൻ മുഹമ്മദ് മുസ്തഫ അമരിച്ചെയ്യാൻ സമയം കുറവാണ്. ഇനി കുറഞ്ഞ സമയമേ നമ്മുടെ മുന്നിലുള്ളൂ മരണത്തോട് എടുത്തുകൊണ്ടിരിക്കാം. എത്രയോ ആളുകൾ ഖുർആനിന്റെ മജ്‌ലിസിലേക്ക് വരുന്നു പറഞ്ഞ് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് വാട്സാപ്പിലൂടെയും അല്ലാതെയും ഫോൺ മുഖേനയും ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുക, ഉസ്താദെ മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്കുണ്ട്, ശിഫയാകാൻ വേണ്ടി ദുആ ചെയ്യണം. എത്ര ആളുകൾ കൈനാഗപ്പള്ളി നിവാസികൾ, അല്ലാഹുവിന്റെ പരിപൂർണ്ണ ശിഫ നസീബ് മുഴുവൻ ആളുകൾക്കും അല്ലാഹു ശിഫ നസീബ്. ഞാൻ പറയുന്നത് ഈ മരണത്തിലേക്കുള്ള വേദന ഓരോരുന്നായിട്ട് അസുഖങ്ങളിലൂടെ പടച്ചറപ്പ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. ക്യാൻസർ എന്ന മാരകമായ രോഗം അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. സൈലന്റ് കില്ലറായിട്ട് സമൂഹത്തിൽ അറിയപ്പെടുന്നതാകുന്ന ഏറ്റവും വലിയ അസുഖമാണ് ഷുഗർ. ഷുഗർ സൈലന്റ് കില്ലറാണ്. ക്യാൻസർ എന്ന് പറയുന്ന വേദനയുടെ മനുഷ്യനെ തിന്നുവെങ്കിൽ സൈലന്റ് ആയിട്ട് മനുഷ്യന്റെ ഓരോ അവയവങ്ങളെയും മിഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതാകുന്ന ഷുഗർ ഇന്ന് എല്ലാ ജനങ്ങളിലും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തിരിച്ചിക്കട്ടെ. നമുക്ക് സൂക്ഷ്മതയില്ലാതെ പോയി. ബഹുമാനപ്പെട്ട ഒരിക്കൽ അദ്ദേഹം പ്രസിഡന്റായിട്ട് അദ്ദേഹം നിരസിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു കാർ കൊടുത്തു സംഘടനയുടെ വക. ആ കാറുമായിട്ട് അദ്ദേഹം ദുരിയാവിലൂടെ അദ്ദേഹം കിഴക്കോട്ടും കൂടി യാത്ര ചെയ്യുവേ. യാത്ര ചെയ്യുന്ന വേളയിൽ അവിടെ ഒരു പാവപ്പെട്ട ഒരു വ്യക്തി നിൽക്കുന്നു. നോക്കുമ്പോ അത് ബഹുമാനപ്പെട്ട ശൈഖുന തഖവാ ഉസ്താദ്, അല്ലാഹു കൊടുത്ത നിറജുയർത്തു മാറവട്ടെ. വണ്ടി നിർത്തി തലവാ ഉസ്താദിന്റെ മുന്നിലേക്ക് ഇറങ്ങി രണ്ടുപേരും മുസാഫത്ത് പറഞ്ഞു, സലാം പറഞ്ഞു. എന്താ ഇവിടെ നിൽക്കുന്നത്? വീട്ടിലേക്ക് പോകാനാ, പാതിരാത്രി സമയമാണ്. ശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിയിട്ട് ജനങ്ങൾ മുഴുവൻ ഉറങ്ങുന്ന വേളയിൽ വായു പറഞ്ഞിട്ട് പാതിരാത്രി സമയത്ത് കടന്നു വന്ന ശൈഖുൽ പുതിയ അദ്ദേഹത്തോട് ഷിയാബുദ്ദീൻ ഉസ്താദ് ചോദിച്ചു, ചെമ്മാട്ടാ വീട്ടിലേക്കാണോ? അതെ. എന്നെ അങ്ങോട്ടൊന്ന് ഇറക്കുമോ തലവാ ഉസ്താദ്? അദ്ദേഹം പറഞ്ഞു, ഇത് എനിക്ക് സംഘടന തന്നിരിക്കുന്ന വന്തിയാണ്, അതുകൊണ്ട് ഇതിൽ പോകാൻ പറ്റൂല. ഏറ്റവും വലിയ കൂട്ടുകാരനാണ്, വലിയ സ്നേഹിതനാണ്, വലിയ മഹബ്ബത്തുള്ളവരാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ഉസ്താദ് ഉണർത്തി, ഈ വണ്ടി എനിക്ക് സംഘടന തന്നിരിക്കുന്നതാണ്, പറ്റൂല. ഈ സൂക്ഷ്മതയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. വണ്ടി ആരുടെയാണെന്ന് അറിയാൻ വയ്യാതെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ചോദിച്ചത്, തലവാ ഉസ്താദ് ആണോ സംഘടനയാണ്? എന്നാ വേണ്ട, എന്നാൽ എനിക്ക് കൂലിക്ക് എന്നെ അവിടെ വിടുവോ? ഞാൻ അതിന് പൈസ തരാം, തുക തരാം, അത് നിങ്ങളുടെ സംഘടന കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ തലവാ ഉസ്താദ്. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന് വീട്ടിലെത്തിയില്ല. ഇതൊക്കെ ഒരു കാലഘട്ടം മുമ്പ് ഇതേ യാത്രയിലൂടെ ഇതേ വഴിയിലൂടെ നടന്നുപോയ അലിമികളാണ്. അവരുടെ പിന്തുണക്കായി കേരളം കണ്ട ഏറ്റവും നല്ല അത്യുജമായ വളരെ റാഹത്തായ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്ത തജ്വീദുകൾ ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് എത്തിക്കുകയും അവരുടെ നാവിൻ തുമ്പുകളിൽ ഖുർആനിന്റെ ആശയങ്ങൾ വളരെ സുന്ദരമായി എത്തിക്കുകയും ചെയ്താലാണ് ബഹുമാനപ്പെട്ട മർഹൂം യൂനുസ് ബിൻ ഉസ്താദ് അവർ അല്ലാഹു കൊടുത്ത ദർജ ഉയർത്തി കൊടുക്കുമാറാകും. അവരൊക്കെ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നുണ്ടോ? ഈ രാവിലെ നമ്മൾ അനുസ്മരിക്കുന്നത് അവരുടെ പേരിലാണ്. നമ്മുടെ ഈ നഗറുള്ളത് ആ ഉലമാക്കളുടെ പാദബിംബത്തിക്കൊണ്ട് അഭിനസംഗത്തി ഒരു ജമാഅത്തിന്റെ അജയ്യരായ വ്യക്തികളായി അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഒരളവോളം പ്രവാചകനെ സ്നേഹിക്കുക എന്ന് മാത്രമല്ല, പ്രവാചകരുടെ അനുരാഗം നമ്മൾ വെച്ചു പുലർത്തുക, സ്വഹാബത്തിന്റേതാകുന്ന ജീവിതം നമ്മൾ പഠിക്കുക, പ്രവാചകന്റെ ജീവിതം നമ്മൾ പഠിക്കുക, അവിടുത്തെ മക്കളുടെ ജീവിതം പഠിക്കുക, സ്വഹാബത്തെ എങ്ങനെയാണ് റസൂലിനെ സ്നേഹിച്ചതെന്ന് പഠിക്കുക, അബൂ മുസ്ലിം
മുസ്ലിം ഖൗലാനി റളിയല്ലാഹു തആലഹുവിനെ ആ കാലഘട്ടത്തിലുള്ളതാകുന്ന ഏറ്റവും വലിയ മോശപ്പെട്ടതായ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം കടന്നു വന്നതാകുന്ന കള്ളപ്രവാചകനെ വിശ്വസിക്കാത്തതിന്റെ പേരിൽ യമനിലേതാകുന്ന ആളുകൾ വലിയതാകുന്ന തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അദ്ദേഹത്തെ കടത്തിയപ്പോഴും അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അഹദ് മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹു ഏകനാണ്, അല്ലാഹുവിന്റെ റസൂലാണ് ഹദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. തീക്കട്ടയ്ക്ക് അകത്ത് കിടന്നുകൊണ്ടും പറയാനുള്ളതാകുന്ന ഈമാനികമാകുന്ന പവർ അവർ നേടിയെടുത്തത് പ്രവാചകനോടുള്ള അനുരാഗം വഴിയാണെന്നുള്ളതാകുന്ന അറിവ് നമ്മൾ കേട്ടു മനസ്സിലാക്കുന്നതിലൂടെ അല്ലാഹു സദസ്സിലൂടെ നമ്മൾ നേടിയെടുത്ത ഈമാനികമാണ്.